السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي يرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المستاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعلني وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. يا صاحب القبة الخضراء يا سندي يا سيدي يا رسول الله خذ بيدي مولاي صل وسلم. مصطفى جانے رحمت پلا کو سلام. مصطفی جانے رحمت پلا کو سلام. شمع بزم ہدایت پہ لاکھو سلام. سرودنیرایا سادات ایمل നമുക്കൊരു ആമുഖ പ്രഭാഷണവും പ്രാർത്ഥനയും നടത്തി തന്ന വന്നിരായ സയ്യിദൗറുകൾ, മറ്റു പണ്ഡിത ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹത്തായ മഹല്ലത്തിൻ്റെയും റോസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യ നിധികളായ കൊച്ചനുജന്മാരെ, നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം സമ്പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ സർവ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും വീഴ്ചകളും പോരായ്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യൂതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, വിജ്ഞാന വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, അന്നം തരുന്നവർ, സദസ്സുകളിലും വേദികളിലും ഇതുപോലെ ഉപവിഷ്ടരാകുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും പറയപ്പെട്ട ഭാഗ്യത്തിൽ നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെ കൂടുതൽ പ്രയാസപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്ന പല ആളുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ സദസ്സിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം ദുഃഖസാന്ദ്രമായ സാഹചര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് ഞാൻ ആദ്യം തന്നെ ഓർക്കുകയാണ്. അള്ളാഹു ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ സലാമാറാകട്ടെ. അനുഗ്രഹീതമായി സദസ്സയം വലിയ വലിയ വിശ്വസർപ്പങ്ങളുണ്ടല്ലോ,
വലിയ വലിയ പാമ്പുകളുണ്ടല്ലോ, കാണുമ്പോൾ തച്ചുകൊല്ലുന്ന അപകടകാരികളായ വലിയ വിഷം തോന്നുന്ന ഇഴജന്തുക്കളുണ്ട്. അവകളെ കൊണ്ട് മനുഷ്യന് വല്ല ഉപകാരവുമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ വിഷസർപ്പത്തിന്റെ പാമ്പിന്റെ കഠിനമായ വിഷത്തിൽ നിന്നാണ് ക്ഷയരോഗികൾക്കുള്ള ഗുളികയുടെ മരുന്നിന്റെ മെറ്റീരിയൽസ് നിർമ്മിക്കുന്നത്. പാമ്പിന്റെ പുറത്തുള്ള തൊലിയിലുള്ള പ്രോട്ടീൻ, അങ്ങനെ തുടങ്ങി ധാരാളം ഉപകാരങ്ങൾ അതിലുമുണ്ട്. ലോകത്തിലെല്ലാ വസ്തുക്കളിലും ഉപകാരമുണ്ട്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉപകാരമുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിൽ ഒരു ഭൂഖണ്ഡമായ ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അങ്ങനെ തുടങ്ങി അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസ് പാളികളാൽ മാത്രം രൂപപ്പെടുത്തപ്പെട്ട ലോകത്തിന്റെ ഭൂമിയുടെ ഒരു കഷ്ണമാണ് അന്റാർട്ടിക്ക. ഈ അന്റാർട്ടിക്കയിൽ ഒരു മനുഷ്യനും ജീവിക്കാനുള്ള കാലാവസ്ഥയില്ല, കാരണം അവിടെ ഐസ് പാളികൾ മാത്രമാണ്. പെൻഗിൻ പോലെയുള്ള ചില പ്രത്യേകമായ വലിയ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പെൻഗിൻ പോലെയുള്ള ചില ജീവികൾ മാത്രമാണ് അവിടെയുള്ളത്. ഒരു സമയം സയന്റിസ്റ്റുമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ അന്റാർട്ടിക്ക കൊണ്ട് മാനവിക സമൂഹത്തിന് മനുഷ്യന് യാതൊരു ഉപകാരവുമില്ല, സർവേശ്വരൻ അങ്ങനൊരു ഉപകാരവും ഇതിനെ വെച്ചിട്ടില്ല എന്ന് ഒരു സമയത്ത് പറയുകയുണ്ടായി. പിന്നീട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗവേഷണങ്ങളും പര്യവേക്ഷണങ്ങളും മുന്നിലൂടെ കടന്നുപോയി. ആദ്യമായി അവിടെ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് US ആയിരുന്നു. ഈ അടുത്താണ് ഇന്ത്യ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ധാരാളം അപകടങ്ങളും ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരുപാട് സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ അടുത്ത സമയത്തായി അന്റാർട്ടിക്കയെ കുറിച്ച് ശാസ്ത്രം പറഞ്ഞ വളരെ അത്ഭുതകരമായൊരു സത്യാവസ്ഥയുണ്ട്. ആദ്യം പറഞ്ഞു, മനുഷ്യ ലോകത്തിന് യാതൊരു ഉപകാരവുമില്ല, ദൈവം തമ്പുരാൻ സർവേശ്വരനായ നാഥൻ യാതൊരു ഉപകാരവുമില്ലാതെയാണ് അന്റാർട്ടിക്കയെ പടച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ശാസ്ത്രം പിന്നെ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസ് പാളികളാൽ രൂപപ്പെടുത്തപ്പെട്ട ആ പ്രദേശമില്ലായിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യൻ ജീവിക്കൂല, ലോകത്തൊരു പുല്ല് മുളക്കൂല, ഒരു പുഷ്പം വിരിയുകയില്ല. കാരണം 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സൂര്യൻ, 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യൻ, അതിന്റെ കഠിനമായ ചൂടിൽ നിന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവരെ തടഞ്ഞു നിർത്തി താമസിക്കുന്നവരെ വളരെ പരിരക്ഷിക്കുകയും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയുടെ എയർ കണ്ടീഷൻ റൂമാണ് അന്റാർട്ടിക്ക. അവിടെ ഒരു AC അള്ളാഹു ഫിറ്റ് ചെയ്തതാണ് എന്നർത്ഥം. ഞാൻ പറഞ്ഞത് ഉപകാരമില്ലാത്തൊരൊറ്റ വസ്തുവിനെയും അള്ളാഹു പടച്ചിട്ടില്ല എന്നിടത്തേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു വസ്തുവിനും യുവത്വം ഉണ്ട് എന്നാണ് നമ്മൾ കണക്ട് ചെയ്തു പോകുന്നത്. അന്റാർട്ടിക്കക്കും ഒരു യുവത്വമുണ്ട്. ആ യുവത്വം കഴിഞ്ഞു കടന്നതിന്റെ ചില ലക്ഷണങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ആ യുവത്വത്തിന്റെ ഡെഫിനിഷൻ പറയുന്നു. അള്ളാഹു ഏതൊരു ജീവിയെ പടച്ചുവോ ആ ജീവിയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം അത് കൂടുതൽ പ്രോജ്വലിക്കുന്ന ഒരു സമയമാണ് യുവത്വം. ഒന്ന് വളരെ ശ്രദ്ധിക്കണം, ഇതിന്റെ ആമുഖം മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ തിരിയും, ഇല്ലെങ്കിൽ നട്ടം തിരിയും, രണ്ടാലൊരു തിരിച്ചിലുണ്ടാവും. അള്ളാഹുവർക്ക് തീയറ്റ്. അതുകൊണ്ട് സോറി, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. തുടക്കം എന്താ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലായെങ്കിൽ ബാക്കി ഫൗണ്ടേഷൻ ശരിയായെങ്കിൽ എന്തെങ്കിലും കുറെ പാട്ടും പാടി തമാശയും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒച്ചയും ബഹളവും വെച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ട് വന്നല്ല. ഇവിടെ എന്റെ മുമ്പിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാകണം, അവരൊന്ന് തിരിഞ്ഞു നോക്കണം, ഇന്നലകളെ കുറിച്ച് ആലോചിക്കണം, ഇന്നിന്റെ ദശാസന്ധികളെ കുറിച്ചും നാളെയുടെ ഭീകരമായ അവസ്ഥകളെ കുറിച്ചും ചിന്തിക്കണം, നമ്മൾ ആരാണെന്ന് അറിയണം. ഈ കാലഘട്ടത്തിൽ താമസിച്ചു പോകുന്ന യുവതി യുവാക്കളുടെ സൈബർ ലോകത്തിന്റെ തകർച്ചകളെ കുറിച്ച്, അപജയങ്ങളെ കുറിച്ച് അവരെവിടെയോ ഒരു മൂടുപടം വിട്ടുപോയി എന്ന് കാര്യമായി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ അങ്ങോട്ട് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കാര്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നും കൂടി ഞാൻ ഈ യുവത്വത്തിന്റെ ഡെഫിനിഷൻ പറയുന്നു, അതിന്റെ നിർവചനം പറയുന്നു. അള്ളാഹു പടച്ചിട്ടുള്ള ഏതൊരു ജീവിയാണെങ്കിലും ആ ജീവിയുടെ പ്രയോജനം ഏറ്റവും കൂടുതൽ പ്രൗഢച്ഛലമായി വളരെ കൂടുതൽ പ്രോത്സാഹിക്കുന്ന പ്രത്യേകമായ ഒരു സമയം എല്ലാ ജീവികളിലും ഉണ്ട്. നമ്മൾ ആലോചിച്ചു നോക്ക്, ഏത് പുഷ്പവാടിയെ പരിശോധിച്ചാലും, ഏത് പുഷ്പോദ്യാനത്തെ പരിശോധിച്ചാലും, ഏത് പൂന്തോട്ടത്തെ പൂന്തോപ്പിനെ പരിശോധിച്ചാലും, എപ്പോഴും അവിടെ നിറുകുസുമങ്ങൾ മന്ദസ്മികം തൂകി വിരിഞ്ഞു നിൽക്കാറില്ല.
മൊട്ടായിരിക്കും ആദ്യം, പിന്നീട് അത് പുഷ്പമാകും. പ്രഭാതത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പുഷ്പം സായാഹ്ന സമയമാകുമ്പോൾ അതിന്റെ യുവത്വം അസ്തമിച്ചു പോയി, ഇതളുകൾ താഴെ വീണുപോയി, അത് വാർദ്ധക്യത്തിലായി പോയി. രാവിലെ അത് യുവാവായിരുന്നു, രാവിലെ അത് ബാല്യകാലമായിരുന്നു, മൊട്ടായിരുന്നു. അത് കുറെ സമയം കഴിഞ്ഞപ്പോൾ അത് വിരിഞ്ഞു യുവാവായി. വൈകുന്നേര സമയമായപ്പോൾ അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞുപോയി. ഏത് വൃക്ഷത്തിനെ പരിശോധിച്ചാലും എല്ലാ കാലവും അതിന്റെ ഫലം നൽകുകയില്ല. നമ്മൾ ആലോചിച്ചു നോക്ക്, കേവലം നമ്മൾ കുടിക്കുന്ന പാൽ എപ്പോഴും ഒരു പശുവിൽ നിന്ന് പാല് ലഭ്യമല്ല. അതിന്റെ യുവത്വം കഴിഞ്ഞാൽ പിന്നെ കറവ പറ്റിയ പശുക്കൾ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ തന്നെ പറയാ, കറവ പറ്റിയ പശു എന്ന് പറയും, പിന്നെ പാലുണ്ടാവില്ല. നമ്മളെ കൈ ഇങ്ങനെ കടച്ചിലുണ്ടാവും, എത്ര പിഴിഞ്ഞാലും പാലുണ്ടാവില്ല. അതിന്റെ പ്രയോജനം കഴിഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരാ, വലക്കത് കറംനാ ബനി ആദം, അല്ലാഹു ഭൂമിക്ക് ഭൂമിയെയും അതിലുള്ള സർവമാന വസ്തുക്കളെയും പടച്ചത് മനുഷ്യർക്ക് വേണ്ടിയാ, മനുഷ്യർക്ക് വേണ്ടിയാ. ഈ മനുഷ്യനുമുണ്ട് മനോഹരമായൊരു യുവത്വം. ഈ യുവത്വം മനുഷ്യനിലൂടെ അത്ഭുതകരമായി കടന്നു പോവുകയാണ്. 9 മാസവും 14 ദിവസവും കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ലോകത്തേക്ക് കടന്നു വരികയാണ് മനുഷ്യൻ വളരെ വലിയ ഒരു പ്രതിഭാസത്തിലൂടെ. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ, ഉള്ള മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. ഗർഭിണികളായ ധാരാളം സഹോദരിമാരുണ്ട്, അല്ലാഹുവേ അവർക്ക് സുഖകരമായ സന്തോഷകരമായ പ്രസവം നൽകണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 മാസവും 14 ദിവസവും പൂർത്തിയാകുമ്പോൾ അതാ ഒരു ജന്മം നടക്കുകയാണ്. ലോകത്തേക്ക് കടന്നു വരുന്നു. ലോകം ഇളക്കി മറിക്കാനുള്ള ഈ മനുഷ്യൻ, ആകെ അവൻ അറിയാവുന്ന ഒരു പ്രതിഭാസം കരയാൻ അറിയാം, വേറെ ഒന്നും അറിയില്ല. APJ അബ്ദുൽ കലാം ലോകം കണ്ട വലിയ ഒരു പ്രതിഭയായിരുന്നു. ഇന്ത്യയുടെ മാസ്റ്റർ ബ്രെയിൻ, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷപ്രദമാക്കട്ടെ. അദ്ദേഹത്തിനെ കുറിച്ച് പല ആളുകൾക്കും സംശയമുണ്ട്, അയാൾ നിസ്കാരമുള്ള ആളാണോ? അയാളിങ്ങനെ മഗ്ഫിറത്തിന് വേണ്ടിയും ഖബറിന്റെ വിശാലതയ്ക്കും ദ്വാരക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമിഴ്നാട് പന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ സ്ഥിരമായി പ്രസംഗിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുണ്ട് ഒരു ഹബീബുള്ള സാഹിബ്. അദ്ദേഹം അത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവരുടെ നാട്ടുകാരാരെങ്കിലും എന്തായിരുന്നാലും കേൾക്കുമെന്ന് എനിക്കറിയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹം APJ അബ്ദുൽ കലാമുമായി വളരെ ബന്ധമുള്ള ആളായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹവുമായി, ഹബീബുള്ള സാറുമായി ബന്ധപ്പെട്ടപ്പോൾ, APJ അബ്ദുൽ കലാമുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, അല്ല APJ അബ്ദുൽ കലാം നിസ്കരിക്കാറുണ്ടായിരുന്നു? ഒരു സംശയമാണ്, നിങ്ങളുടെ അറിവിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ കൃത്യമായി APJ അബ്ദുൽ കലാം നിസ്കരിക്കുമായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആരെ കുറിച്ചും നിർണയിക്കാനോ, എഴുതിത്തള്ളാനോ, എഴുതി നിറയ്ക്കാനോ ഒക്കെ ആവില്ല. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ മാസ്റ്റർ ബ്രെയിനായ, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാപ്രതിഭ, ഇന്ത്യയുടെ യശസ് വാനോളം ലോകത്ത് ഉയർത്തിയ, ഭാരതത്തിനെ ഒരുപാട് ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരുപാട് സെമിനാറുകളും സിംബോസിയങ്ങളും ഒരുപാട് ചെടി ക്ലാസുകളും മനോഹരമായ ക്ലാസുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരുന്നു. അയാൾക്ക് ഏറ്റവും കൂടുതൽ സംവദിക്കാൻ ഇഷ്ടമുള്ളത് കുട്ടികളോടായിരുന്നു. വലിയ വലിയ പ്രായമുള്ള ആളുകളെക്കാളും ചെറിയ മക്കളോട്, യുവത്വത്തിലേക്ക് കടന്നു വരുന്ന ആളുകളോടായിരുന്നു APJ അബ്ദുൽ കലാമിന് സംസാരിക്കാൻ ഇഷ്ടം. ഒരിക്കൽ നിറഞ്ഞു കവിഞ്ഞ സദസ്, കുട്ടികളുണ്ട് ആ സദസ്സിൽ, വലിയ സെമിനാർ നടക്കുകയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളുമുള്ള ഒരുപാട് ഒരുപാട് ഉദ്യോഗസ്ഥരും ഉദ്യോഗാർത്ഥികളും നിറഞ്ഞു കവിഞ്ഞ സദസ്. APJ അബ്ദുൽ കലാം അവരോട് ചോദിച്ചു, ജനനം എന്നതിന്റെ ഒരു നിർവചനം നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ? ഇങ്ങനെ ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു.
അവിടെയുള്ള ബുദ്ധിജീവികളായ പല ആളുകളും പല നിർവചനങ്ങളും പറഞ്ഞു. എ പി ജെ പറഞ്ഞു, സോറി ഞാനൊരു നിർവചനം പറയാം. എല്ലാവരും വളരെ സാഗൂതം എ പി ജെയുടെ നാവിലേക്ക്, അതാ അദ്ദേഹം പറയുന്നതിലേക്ക് ശ്രദ്ധിച്ചു. അദ്ദേഹം വളരെ മനോഹരമായി അതിന്റെ നിർവചനം പറഞ്ഞു. ജനനമെന്നാൽ ജീവിതത്തിൽ ഒരു തവണ നമ്മുടെ പ്രിയങ്കരായ മാതാപിതാക്കൾ നമ്മുടെ കരച്ചിൽ കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരേ ഒരു വേള. ചിന്തിക്കണം, നമ്മുടെ കരച്ചില് കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചിരിക്കുന്ന സന്തോഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരേ ഒരു വേളയാണ്, ഒരേ ഒരു മനോഹരമായ മുഹൂർത്തമാണ് ജനനം അല്ലേ. എന്തുപറ്റി ഉച്ചയായ സമയത്ത് നട്ടുച്ചയാകുമ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ വിഷമിച്ചു പോകുന്നു, മുഖത്ത് വല്ലാത്ത വിഷാദം. നമ്മൾ ചോദിക്കും, എന്തുപറ്റി നിങ്ങളുടെ മുഖത്ത്? രാവിലെ എന്റെ ഭാര്യ പ്രസവിച്ചു, അല്ലെങ്കിൽ എന്റെ സഹോദരി പ്രസവിച്ചു, കുഞ്ഞ് കരഞ്ഞില്ല. കുഞ്ഞ് കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ ഉപ്പ കരയുകയാ. അപ്പൊ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളാകുന്ന മക്കൾ കരഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മയും ഉപ്പയും നല്ലോ നല്ലതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ച ജീവിതത്തിലെ ഒരു മനോഹരമായ മുഹൂർത്തമാണ് ജനനമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി ആളുകൾ എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു എന്ന് കൈയടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജനനമെന്ന പ്രതിഭാസത്തിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്ന നമ്മൾ സുബ്ഹാനല്ലാഹ് ബലഹീനതകളിലൂടെ കടന്നു പോവുകയാൽ ഒന്നും അറിയില്ല, പരിസരം അറിയില്ല, പരിസരത്തുള്ളവരെ അറിയില്ല, നജസ് എന്താണെന്ന് അറിയില്ല, ശുദ്ധിയുള്ളത് ഏതാണെന്ന് അറിയില്ല, എന്ത് പറയണമെന്ന് അറിയില്ല, പറഞ്ഞാൽ തിരിയത്തുമില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ കാലം ശൈശവ കാലത്തിലൂടെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകം വിളക്കി മറിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ജനിച്ചു വീണ സമയം അള്ളാഹു പ്രത്യേകമായ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ കിട്ടുന്ന കഴിവുകൾ അള്ളാഹു അപ്പോൾ കൊടുത്തിട്ടില്ല? നിങ്ങൾ വളരെ കാര്യമായി ചിന്തിക്കണം. എന്റെ മുമ്പിലും പരിസരത്തുമുള്ള യുവതി യുവാക്കൾ മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ആളുകളോടാ ചോദിക്കുന്നത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരോട്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുമ്പോളം എന്ന് പറയുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണില് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ചരിത്രം തീർക്കാൻ ഒരുമിച്ചുകൂടിയിട്ടുള്ള യുവതീ യുവാക്കളോടാണ് ഞാൻ പ്രവാചകന്റെ പേര് പറയുന്നത്. അതുകൊണ്ട് യുവാക്കളെ, പുരുഷന്മാരെ, ആരുടെ പേരാ ഞാൻ പറഞ്ഞിട്ടുള്ളത്? പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ, അഖിലനഖില വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ, നീലാകാശത്തെയും നീലാകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും അമ്പരചുംബികളായ പർവ്വതങ്ങളെയും ആ പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി കളകളാരം മുഴക്കി വരുകുന്ന അരുവികളെയും ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെയും ആ തിരമാലകളുടെ അടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെയും ലോകത്തിലുള്ള സർവ്വകാനനങ്ങളെയും കാട്ടാറുകളെയും കാട്ടരുവികളെയും കാട്ടുമൃഗങ്ങളെയും ലോകത്തിലുള്ള സർവ്വചേതനാചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എപ്പോൾ ഇവിടെ കേട്ടാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷന്മാരൊറച്ചു സലാത്ത് ചൊല്ലണം. ഹബീബായ പ്രവാചകന്റെ പ്രണയത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പുണ്യ പ്രവാചകന്റെ 14-ാം രാവിലെ പൂർണ്ണയന്തുവിനെ പരാജയപ്പെടുത്തിയ മുഖഗമനമുള്ള പ്രവാചകന്റെ ശോഭയുള്ള മുഖമൊന്ന് കാണാൻ, അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ, അവിടുത്തെ മനോഹരമായ മുഖമൊന്ന് കാണാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം. ഇന്നലത്തെ വിഷയം പ്രവാചകനെ കുറിച്ചായിരുന്നു, സൗന്ദര്യ സ്വരൂപനായ പ്രവാചകൻ എന്ന വിഷയമായിരുന്നു. മുത്തിനബിദങ്ങളെ ഉൾക്കൊള്ളാനും ഹബീബായ പ്രവാചകനെ സ്നേഹിക്കാനും റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ മുമ്പിലുള്ള ആളുകളെ, എന്റെ പരിസരത്തുള്ള ഈ വിനീതനെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ, ഹബീബായ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഹബീബായ പ്രവാചകന്റെ പരിമളമോറുന്ന പരിസരം ൂടിനെപോലെ സഞ്ചരിച്ച അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ഇഷ്ടദോരന്മാരുണ്ടല്ലോ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നീതി എന്ന രണ്ടക്ഷരം ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുമാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാര്,
മഹാനായ ഉസ്മാൻ തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ, അലിയാർ തങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ, ജാഫർ ഇബ്നു അബി താലിബ് തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തൂടെ കടന്നുപോയ സഹാബികളെ കാണാൻ, അവരെ കണ്ട താബിഈങ്ങളെ കാണാൻ, അവരെ കണ്ട താബിഈങ്ങളെ കാണാൻ, നമ്മൾ ഏതൊരു മദ്ഹബിലാണോ കടന്നു പോകുന്നത്, എത്ര നാളുകളായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര തവണ നമ്മൾ കേട്ടു, എന്തെല്ലാം സംഭവങ്ങളും ചരിത്രങ്ങളും കേട്ടു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ സൈബാനി തങ്ങളെ കുറിച്ച് കേട്ടു, മഹാനായ ദാറുൽ ഹിജ്റ ഇമാം മാലിക് തങ്ങളെ കുറിച്ച് കേട്ടു, നമ്മുടെ മദ്ഹബിന്റെ നായകനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കേട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഒന്ന് കാണണ്ടയോ, പരലോകത്തിലൊന്ന് കാണണ്ടയോ, ഇമാനോടൊന്ന് ജീവിക്കണ്ടയോ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൊന്ന് മരിക്കണ്ടയോ, ഖബറിൽ സന്തോഷപ്രദമായിട്ടൊന്ന് കിടക്കണ്ടയോ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന യുവതി യുവാക്കളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാ, കഴിവുകേടുകളിലൂടെയാ പടച്ചവൻ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. ശൈശവമെന്ന് പറയുന്ന യാതൊരു കഴിവുമില്ല, നജസേതാണെന്നറിയുന്നില്ല, ബന്ധുക്കാരേതെന്നറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പരിചയത്ര ചെറിയ മക്കളെയാ, ഈ അടുത്തും ചെറിയവരെ ക്ലിപ്പ് കാണാൻ കഴിഞ്ഞു, ചെറിയ പിഞ്ചു കുഞ്ഞുണ്ടല്ലോ, അതാ പ്രസവിക്കപ്പെട്ട് തൊട്ടടുത്ത് മാതാവിന്റെ ചൂട് പറ്റിക്കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടതാ മോഷണം നടത്തുന്ന ഏതോ അതർ സ്റ്റേറ്റിലുള്ള ഒരു പെണ്ണ് കടന്നു കളഞ്ഞപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞില്ല പൊന്നുമോനെ, ആ കുഞ്ഞിനറിയില്ല കൊല്ലാൻ കൊണ്ടുപോവുകയാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകരമായൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാ, അല്ലെങ്കിൽ കച്ചവടത്തിന് കൊണ്ടുപോവുകയാ. തന്റെ പ്രിയപ്പെട്ട മാതാവിൽ നിന്നും വളർത്തിയെടുത്തു കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞറിഞ്ഞില്ല പൊന്നുമോനെ, ഇതെന്റെ പ്രിയപ്പെട്ടവരല്ല, എന്നെ മാതാവിൽ നിന്നും എന്നേക്കുമായി അകറ്റുന്നത് അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കഴിവുകേടുകളിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധങ്ങൾ അറിയാത്തൊരു കാലവാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, എന്നാലോ മനുഷ്യനല്ലാത്ത എത്രയോ ജീവികളാ ജനിച്ചു വീഴുമ്പോഴവരോടുകയാ. ഒരു കോഴിമുട്ടയിൽ നിന്നൊരു മുട്ട വ്യതാ മുട്ട വരുന്നൊരു കുഞ്ഞു പുറത്തു വരുമ്പോൾ ആരും നടക്കാൻ പഠിപ്പിക്കണ്ട, ആരും ഓടാൻ പഠിപ്പിക്കണ്ട, ആരും ഒരു പശു പ്രസവിക്കുമ്പോൾ ഒരു പശുക്കുട്ടി പ്രസവിക്കുമ്പോൾ തന്റെ അമ്മ പശുവിന്റെ അകിടിലാണ് എനിക്ക് കടിക്കാനുള്ള കുടിക്കാനുള്ള ഭക്ഷണമുള്ളത് പാലുള്ളത് എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ഒരു പ്രത്യേകമായ ഇൻഫർമേഷനും കൊടുക്കേണ്ടതില്ല. തന്റെ തള്ളപ്പശുവിന്റെ അകിടിലേക്ക് വായ കൊണ്ട് വെച്ചുപോയി കുളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ അല്ലാഹു അല്പാൽപമായി വളർത്തിക്കൊണ്ടു വരികയാ. ശൈശവത്തിലൂടെ കടന്നു പോയ മനുഷ്യ അതുപോലെ കൗമാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അതിനുശേഷം ബാല്യത്തിലൂടെ കൗമാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അതിനുശേഷം മനോഹരമായ ഒരു യുവത്വത്തിലേക്ക് ഒരു പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് പോലെ, പൂർണ്ണ ഊർജമുള്ള പൂർണ്ണമായിട്ടുള്ള തന്റെ ഇടമുള്ള വല്ലാത്ത കഴിവുള്ള ആവേശമുള്ള എന്തിനും ധൈര്യമുള്ള ചോരത്തണപ്പുള്ള മസിൽ പവറുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് സമയത്തും ഓടി നടക്കാനുള്ള പ്രത്യേകമായ ഊർജമുണ്ടല്ലോ. മധുര 17-കാരികളായ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക, നിന്റെ മാംസളമായ ഭാഗങ്ങള് അത് ടൈറ്റ് ഫിറ്റ് ആകുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കല്യാണപ്പരയിലേക്ക് പോകുമ്പോൾ, ആഘോഷവേളയിലേക്ക് പോകുമ്പോൾ, കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ പോകുമ്പോൾ, നിന്നെ കണ്ടിട്ട് ചെറുപ്പക്കാർ കമന്റ് പറയുമ്പോൾ, നീ അറിയാതെ നിന്റെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ, നീ വിചാരിക്കുന്നു ഞാൻ നല്ല കാര്യപ്പെട്ട യുവതിയാ, ഈ നാട്ടിൽ ഏറ്റവും കാര്യപ്പെട്ട മോൾ ഞാനാ, എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും, ഞാൻ വലിയ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ശരീരമുള്ളവളാ, എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് അഹങ്കരിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനന്നൗം, സുബ്ഹിയുടെ ബാങ്ക് കേൾക്കുന്നുണ്ടോ ചെറുപ്പക്കാര, അഥവാ കേട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാ, ആ സമയം നിനക്കൊന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ, ആ സമയം നിനക്കൊന്ന് ഉണരാൻ പറ്റുന്നുണ്ടോ. യുവത്വമെന്ന മനോഹരമായ ഒരു തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഊർജവും ആർജവും എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ സമയത്തെ കുറിച്ചൊന്ന് ബോധവാന്മാരായാൽ, ഈ സമയത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് സമ്പത്തുമായി നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെ പോലെ അങ്ങകളെ അനുഗ്രഹീതമായ അനുരാഗത്തിന്റെ അനന്തകോടി അരുണകിരണങ്ങളാൽ അനുഗ്രഹീതമായ പുണ്യ പച്ചക്കുപ്പയിലേക്ക് കടന്നു
പോകട്ടെ. ചരിത്രമുറങ്ങളൊന്ന് കുമ്പോൾ എന്റെ മണ്ണിൽ നിന്നും സ്വലാത്തിന്റെ ബീജകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആവേശത്തോടെ സ്വലാത്ത് ചെല്ലാം തയ്യാറാകണം. കാസർഗോഡ് ആളുകളോട് എനിക്ക് കൂടുതൽ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കാരണം സ്വലാത്ത് ചെല്ലാൻ ആർജവമുള്ളവരാ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ടാ കൂടുതൽ അവരോട് അങ്ങനെ സ്വലാത്തിന്റെ വഴുതു പറയണ്ട, ആമീൻ ഉറച്ചു പറയാൻ പറയണ്ട, അലൈഹി സ്വലാത്തു വസ്സലാം ഉറച്ചു പറയാൻ പറയണ്ട, റളിയല്ലാഹു തആല അൻഹു ഉറച്ചു പറയണമെന്ന് പറയാൻ പറയണ്ട. വളരെ ആവേശമുള്ളവരാ. അതുകൊണ്ട് ചരിത്രമണങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഈ രാത്രി നമുക്ക് കടന്നു വരണം. പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നമ്മൾ ഖബറിൽ ചെല്ലുമ്പോൾ ഈ രാത്രി മനോഹരമായ രാത്രിയാക്കിക്കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ രാത്രിയാക്കിക്കൊണ്ട് ഈ രാത്രി നമ്മുടെ ഖബറിൽ വരണം. നാളെ പരലോകത്തിൽ മീസാനിൽ വരണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളോട് പല ഉപദേശം കൊടുത്തിട്ടുണ്ട്, കൗമാരക്കോരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പല തട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വാർദ്ധക്യാവസ്ഥയിലുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ മുമ്പിലുള്ള ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആർജവമുള്ള തന്റെ ഇടമുള്ള നല്ല കരുത്തുള്ള യുവാക്കളെ കുറിച്ച്, യുവതികളെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ യുവത്വം വേണ്ടതുപോലെ പരിഗണിച്ചാൽ, ആ യുവത്വം വേണ്ടതുപോലെ പരിപാലിച്ചാൽ, ആ യുവത്വത്തിൽ കാര്യമായ റബ്ബിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ എനിക്ക് തന്നിട്ടുള്ള മസിൽ പവർ ഉണ്ടല്ലോ, ഞാൻ നിസ്കാരം പോലും മുടക്കിയിട്ട് ജിംനേഷ്യത്തിന്റെ പടവുകളിലേക്ക് ഓടിക്കയറുമ്പോൾ എന്റെ മസിൽ പവറൊക്കെ ഞാനൊന്ന് വാമപ്പ് ചെയ്തെല്ലാം ഒന്ന് ടൈറ്റാക്കുമ്പോൾ, ഞാൻ ഓരോ ടെമ്പലുകളും എടുക്കുമ്പോൾ എന്റെ ട്രൈസെപ്സും ബൈസെപ്സും ഫോർആർമും വിംഗ്സും ചെസ്റ്റും കപ്പൻ ഷോൾഡറും എന്റെ ഓരോ പാർട്സുകളും ഇങ്ങനെ തുടിക്കുമ്പോൾ, ഞാൻ വലിയ ടൈറ്റ് ഫിറ്റ് ഉള്ളതായ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, എന്റെ ട്രാക്ക് ഷോട്ട് ഇടുമ്പോൾ, അല്ലെങ്കിൽ അവറത്തെ വെളിവാകുന്ന ബെർമുഡ ഇടുമ്പോൾ, അതെടുത്ത് എന്റെ 180 kilo 220 kilo അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റിലോ ഡൂക്കിലോ ഏതെങ്കിലും വാഹനത്തിൽ 100 or 110 സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് പോകുമ്പോൾ, എന്റെ പിന്നിൽ ഒരു മൊബൈലും കുത്തിവെച്ചാൽ ഞാനങ്ങ് യുവാവായി എല്ലാം എനിക്ക് തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന സൈബർ ലോകത്തിലെ യുവാക്കളോട് ഞാൻ ചോദിക്കുക, പൊന്നുമോര് നിന്നെ പോലെയുള്ള ഒരുപാട് യുവാക്കളും യുവതികളും പരിസരത്തുള്ള ിലിറങ്ങുന്നുണ്ട്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴാ എവിടെയാ ഈ യുവത്വം നഷ്ടപ്പെടുന്നത്? എവിടെയാ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുന്നത്? എവിടെയാ മനോഹരമായി അബ്ദുൽ നിസ്സത്തായ നാഥൻ അവരിലേക്ക് അടുക്കാൻ തന്ന ഊർജമുള്ള സമയമുണ്ടല്ലോ? ഈ നാട്ടിലെ 10 യുവാക്കളൊന്ന് ഊർജസ്വലരായാൽ ഈ നാട് പ്രശോഭിക്കില്ലേ? ഈ നാടിലെ ഈ നാട്ടിലുള്ള 10 യുവാക്കൾ നന്മയുടെ അടിസ്ഥാനമായി, നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി, ഇവിടെയുള്ള അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ, ഇവിടെയുള്ള അനാചാരങ്ങൾക്കെതിരെ, ഇവിടെയുള്ള പേക്കൂത്തുകൾക്കെതിരെ, എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എന്തെല്ലാം എന്തെല്ലാം അശ്ലീലതകൾ കൊണ്ട് ഈ അനുഗ്രഹീതമായ മണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബികൾ കടന്നുറങ്ങുന്ന മണ്ണ്, മഹാന്മാർ കടന്നുറങ്ങുന്ന മണ്ണ്, ഒരുപാട് ചരിത്ര പുരുഷന്മാരും വെച്ചുറങ്ങുന്ന അനുഗ്രഹീതമായ മണ്ണുണ്ടല്ലോ. വേണ്ടതുപോലെ റാഹത്തായിട്ട് ഒരു നിക്കാഹെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഒരു കല്യാണപ്പൊരയില് ഒരല്പം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വിവാഹത്തിന്റെ ഒരു ഏർപ്പാടുമായി ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സമയത്ത് മഞ്ഞ കല്യാണത്തിനെ കുറിച്ച് കാസർഗോഡിന്റെ വീഥികളിലൂടെ ഒരുപാട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദന്മാര് കാര്യമായി പറയണമെന്ന് എന്നോട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ അവസ്ഥയെ കുറിച്ച് എനിക്കറിയുന്നില്ല. മഞ്ഞ കല്യാണം എന്ന് പറയുന്ന ഏർപ്പാട് ഇപ്പോഴോ എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരാ, ഇന്നത്തെ ദിവസം വഹാബിനെ കേൾക്കാമെന്ന് പലരും ഉണ്ടാകും. പല സഹോദരന്മാരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരനെ വിളിച്ചു, ഉസ്താദ് നിങ്ങൾ ഇവിടെ എത്തി, എപ്പോഴാ പ്രഭാഷണം തുടങ്ങുന്നത്? ഞങ്ങൾ ഇന്നിടത്തുള്ളവരാ, ഞങ്ങൾ ഉണ്ടാകും ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പ്രവാസികളായ പലരും വിളിച്ചു. എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ പൊരുത്തത്തിനുള്ള യുവത്വമാകണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിവാഹത്തിനൊരു കുടുംബത്തെ മുഴുവനും കണ്ണീരിലാക്കിയിട്ട് അവനെയും കൂട്ടിക്കൊണ്ടുപോയി ഉറങ്ങാൻ പോയിട്ട് എന്തെല്ലാം തമ്മാടിത്തരം നടത്തിയിട്ട് ഈ സമുദായത്തിനെ ഇത്രയും മോശമാക്കണോ? ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്നൊരു മാതൃകയില്ലേ? നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കടന്നു വരുമ്പോൾ എന്നോട് ആർക്കെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ ദീന് ഹഖായ നിലക്ക് എവിടെയായിരുന്നാലും ഏത് സീറ്റ് കിട്ടിയില്ലെങ്കിലും ആരൊക്കെ അവമതിച്ചാലും പറയുന്ന കാര്യങ്ങൾ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ പറയുന്ന ആളാ. എന്നെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അല്ലാഹു തആല ഹഖിൽ നിലകൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ പുതിയ പ്രളയം കൊണ്ട് പോവുകയാ, ഈ അടുത്ത് നടന്ന ദുരന്തങ്ങൾ എത്രയാ, ഈ അടുത്ത് നിന്ന് കൽബ് പൊട്ടി മരിച്ച ഒരു പിതാവിന്റെ കഥലകഥ കേട്ടില്ലേ? മരിക്കണ്ടേ പെണ്ണുമോനെ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു വിവാഹ ജീവിതമെന്ന മനോഹരമായ ജീവിതത്തിലേക്ക് കാൽവെപ്പ് നടത്തുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന്റെ കൈപിടിച്ച് ബറകല്ലാഹു ലക്കുമ വബറക അലൈക്കുമ വജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സന്തോഷത്തോടെ അവനെ കുടുംബ ജീവിതത്തിലേക്ക് യാത്രയാക്കേണ്ടതിനു പകരം അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു രാവും മുഴുവനും എവിടെയെല്ലാമോ കറക്കി കറക്കി അവസാനം 7 മണി സമയം, പ്രഭാത സമയം, 8 മണി സമയം എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതത്തിന്റെ മനോഹരമായ ആദ്യ രാത്രിയിൽ തന്നെ തച്ചുടക്കുന്ന എന്ത് ഫ്രണ്ട്ഷിപ്പാ നിനക്ക്! ആ സൗഹാർദ്ദം കൊണ്ട് നരകത്തിലാ പോകാൻ പറ്റുക. അതുകൊണ്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാ മഅശറ ശബാബ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പല മഹല്ലത്തുകളിലും അംഗത്വമുള്ള ആളുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ഈ മഹല്ലത്തിന്റെ പരിപാലന സമിതി ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ഞാൻ പല പള്ളികളിലും യാത്രക്കടയിൽ പല പള്ളികളിലും നിസ്കരിക്കാൻ കയറുമ്പോൾ ചില ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ധാരാളമായി പറയണമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയുമോ, ഈ മഹല്ലത്തിലുള്ളവരും ഏതെങ്കിലും മഹല്ലത്തിൽ സ്വാധീനമുള്ള ആളുകളും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുക. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്താണെന്നറിയോ, ഇവിടെ വിവാഹത്തിന്റെ പേക്കൂത്തുകളുള്ള ഏതെങ്കിലും വിവാഹം നടക്കുന്നെങ്കിൽ ഒരിക്കലും ഈ പറയപ്പെടുന്ന മഹല്ല് ഒരിക്കലും അതിന് അനുവാദം തരുകയില്ല. അനുവാദം തരില്ല. അങ്ങനെ നടന്നാൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ശങ്കൂറ്റത്തോടെ പള്ളിയുടെ മുമ്പിൽ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള പല ബോർഡുകളും ഞാൻ കണ്ടു. പടക്കം പൊട്ടിക്കാൻ പാടില്ല. അതുപോലെ എനിക്കറിയില്ല പേരെന്തെല്ലാ സാധനങ്ങളാ, ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങുകയാ പൊട്ടിച്ച് ശരീരത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, അവസാനമായി കാസർഗോഡാണെന്ന് തോന്നുന്നവരെ 10 യുവാക്കൾ അതിനെതിരെ 6 ജപത്തോടെ മുന്നോട്ട് വന്നാൽ മഹല്ലത്തിനെ ചലിപ്പിക്കാൻ കഴിയും, പ്രതിരോധിക്കാൻ കഴിയും. നിനക്കവിടെ പടനയിച്ചു കൊണ്ട് നിൽക്കണം, ഒരു തെമ്മാടി തരം ഈ പുതിയ ആപ്പിളെ കൊണ്ട് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. 10 100 ആവണം, 10 100 ആവണം. ഇങ്ങനെ ഓരോ സമയത്തും വിവാഹത്തിന്റെ സന്ദർഭങ്ങൾ മനോഹരമാക്കി തീർക്കണം, മറിച്ച് അത് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം യുവത്വം ഇതിനുള്ളതാണോ? അതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹിന്റെ ഹബീബായ പ്രവാചകൻ ഓഫർ കൊടുക്കുകയാ, ഒരു പരലോകം വരാനുണ്ടല്ലോ. ആ പരലോകത്തിലുള്ള സാഹചര്യം എന്താണെന്ന് അറിയുവോ? അള്ളാഹിന്റെ റസൂൽ പറയുന്നു, സബഅതുൻ യുദില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. പരലോകത്തിൽ വല്ലാത്ത ഭീകരമായ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിലേക്ക് മനുഷ്യർ കടന്നു വരുമ്പോൾ ഒരു ചാൻ പക്കത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ എല്ലാവരും സ്വന്തം ശരീരത്തിൽ പരിതപിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും തണലും കൊടുക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ തണലല്ലാത്ത വേറെ ഒരു തണലുമില്ലാത്ത പ്രത്യേകമായൊരു തണൽ അള്ളാഹു താല കൊടുക്കുമല്ലോ, അതിൽ ഒരു വിഭാഗമാരം എന്നറിയുമോ? ഞാൻ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, സമയം പോരാ. അതിൽ ഒരു വിഭാഗമാരം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവര്, പരലോകത്ത് പടച്ചവന്റെ തണല് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര്, ഞാൻ പറഞ്ഞതുപോലെ സഹാബികളുടെ ചാരത്തെത്തണമെന്ന് ആഗ്രഹമുള്ളവര്, ചെമ്മാടിത്തരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും മാറി നിൽക്കുകയും തന്റെ പ്രിയപ്പെട്ട സഹോദരന് സന്തോഷകരമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വിടുകൂടുകയും ചെയ്യുന്ന അല്ലാഹുവിനെ പേടിയുള്ള കൃത്യമായി ആരാധനയുള്ള ഒരു യുവാവാണോ ഒരു യുവതിയാണോ? ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഓഫർ എന്താണെന്ന് അറിയുമോ? ഷാഫുന്ന സഫീ ഇബാദത്തില്ലാ
ശബ്ബ് നസ്തഫി ഇബാദത്തില്ലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുവത്വം അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിച്ചു വന്ന യുവത്വം, ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന യുവത്വം, ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന യുവത്വം. 24 മണിക്കൂറിൽ 25 മിനിറ്റ് റബ്ബുൽ ഇസ്സതായ നാഥനെ ഒന്ന് കുഞ്ഞു വീഴാൻ റബ്ബ് തന്ന വരോഗ്യം കൊണ്ട് ഈ പുതിയ തലമുറയിലുള്ള യുവാക്കൾക്ക് കഴിയുന്നില്ല എങ്കില് പിന്നെ അവരോട് എന്തു പറയാനാ? 24 മണിക്കൂർ നമ്മൾ സുജൂദിൽ കിടക്കണോന്ന് റബ്ബിന്റെ ഉത്തരവുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ ബാധ്യസ്ഥരാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാ ഒരു ഹ്യൂമൻ ബോഡിയിൽ അല്ലാഹു തആല നടത്തുന്നത്. ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് നടത്തുന്നത്. ഈ ആഫിയത്ത് എന്തിനാ തന്നത്? ഈ ആരോഗ്യം എന്തിനാ തന്നത്? നിസ്സാരമാണോ? ചീട്ടുകളും പഞ്ചീസ് കളിച്ചും പരിസരത്തുള്ള കുടത്തിൽ നിന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നെറ്റ്വർക്കിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിര് സമയം മുഴുവനും ഹോമിച്ച് തീർത്ത് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ നിധി ഏതാ പെണ്ണുമോനെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുന്നു, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? പണമാണോ, മുത്താണോ, പവിഴമാണോ, വൈഢൂര്യമാണോ, മരതകമാണോ, മാണിക്യമാണോ, നഗരത്നമാണോ? എന്താണ് ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത്? മനുഷ്യന്റെ സമയമല്ലേ? എത്ര കോടിക്കണക്കിന് പണം കൊടുത്താലും ഒരു മൈക്രോ സെക്കൻഡ് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു മൈക്രോ സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞു പോകുന്ന സമയം, സമയമല്ലേ നമ്മുടെ ജീവിതം? ഒരാൾക്ക് ജീവിതത്തിൽ 1 മണിക്കൂർ നഷ്ടപ്പെട്ടു പോയാൽ 1 അവർ അയാളുടെ ലൈഫ് ലാപ്സായി എന്നല്ലേ അർത്ഥം? 1 മണിക്കൂർ അയാളുടെ ജീവിതം പോയി എന്നല്ലേ? 1 മണിക്കൂർ അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിൽ ഏറ്റവും കൂടുതൽ ഭീകരമായ നഷ്ടം വരുന്നത് ആരോഗ്യമുള്ള യുവതികൾക്കും യുവാക്കൾക്കുമാ. കാരണം എന്താ? ആ സമയം കൊണ്ടാ സ്വർഗം നേടാനുള്ളത്, ആ സമയം കൊണ്ടാ റബ്ബിന് കൂടുതൽ സന്തോഷിപ്പിക്കാനുള്ളത്, ആ സമയം കൊണ്ടാ തിന്മക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്താനുള്ളത്. അല്ലാഹു തആല തൗഫീക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഒന്ന് ഉണരണം. നിന്നു വേണ്ടിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, ആരാധനകളുമായി ബന്ധപ്പെടാൻ. നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. വാളെടുക്കാനല്ല, കുറുവടി എടുക്കാനല്ല, ആളുകളെ ഭീതിപ്പെടുത്താനല്ല, ഇസ്ലാമിന്റെ കരുനീളം നിർത്താനല്ല, എന്റെ പ്രിയപ്പെട്ടവര് മറ്റൊരു ഭാഗത്തേക്ക് റിക്രൂട്ട് ചെയ്യാനുമല്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ ഒരു യുദ്ധം കടന്നു മടങ്ങി വരുന്നു. അല്ലാഹുവിൻ റസൂലെ, സഹാബികൾ പലർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്, പലരുടെയും ശരീരങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ട്, പലർക്കും വല്ലാത്ത ക്ഷീണിതരായി വലിയൊരു യുദ്ധത്തിൽ നിന്നും മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തുള്ള തന്റെ പ്രിയപ്പെട്ട സഹാബികളോട് അല്ലാഹുവിൻ റസൂൽ പറയുന്നു, യാ സഹാബാ, നമ്മൾ കടന്നു വന്നൊരു യുദ്ധം, നമ്മൾ കടന്നു വന്നൊരു ഒരു രണാങ്കണമുണ്ടല്ലോ, അതുകൊണ്ട് അതിനേക്കാളും വലിയ ഒരു ജിഹാദ് നടത്താനുണ്ട്. ഏറ്റവും വലിയൊരു ജിഹാദ് നിങ്ങൾ നടത്തണേ. ആ ജിഹാദ് നടത്തിയെങ്കിലേ പരലോകത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. ആ ജിഹാദുമായി ബന്ധപ്പെടാതെ രക്ഷയില്ല. സഹാബികൾ അത്ഭുതമായി, യാ റസൂലല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട പലരും വധാ വിച്ഛേദന വിച്ഛേദിക്കപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സമൂഹത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ പല മക്കളും യതീമീങ്ങളായി, നമ്മുടെ പ്രിയപ്പെട്ട പല ഉമ്മമാർക്കും മക്കൾ നഷ്ടപ്പെട്ടു പോയി, പല സഹോദരിമാർക്കും സഹോദരന്മാർ നഷ്ടപ്പെട്ടു പോയി, പല പെങ്ങന്മാരുടെയും ഭർത്താക്കന്മാരും നമ്മുടെ രണാങ്കണത്തിൽ വെച്ച് മരണപ്പെട്ടു പോയി. എത്ര ആളുകളാ ശഹീദായത്, എത്ര ആളുകൾക്കാ അങ്ങ് വിച്ഛേദം സംഭവിച്ചത്, എത്ര ആളുകൾക്കാ വാളിന്റെ മുറിച്ച കൊണ്ട് ശരീരത്ത് മുറിവേറ്റിട്ടുള്ളത്? ഇതിനേക്കാളും വലിയ ജിഹാദ് ഉണ്ടോ? യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലിനോട് ചോദിക്കുമ്പോൾ ഹബീബായ പ്രവാചകൻ പറയുകയാ, യാ സഹാബാ, അത് ചെറിയ ജിഹാദാ മക്കളെ. വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുവോ? സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാ. ഇപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, ഇറങ്ങു മക്കളെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ അങ്ങ് ഇറങ്ങാൻ തയ്യാറാകും. ഒന്ന് പ്രതിഷേധിക്കണോ എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കാൻ തയ്യാറാകും. ഒന്ന് തക്ബീർ വിളിക്കണോ എന്ന് പറഞ്ഞാൽ തക്ബീർ വിളിക്കാൻ തയ്യാറാകും. അങ്ങനെ പലതിനും തയ്യാറാകും ചെറുപ്പക്കാർ. പക്ഷേ ഏറ്റവും വലിയ ജിഹാദ് ഏതെന്നറിയുവോ? സ്വന്തം ശരീരത്തിന് തിമ്മനകൾ തൊട്ട് തടഞ്ഞു നിർത്തുന്ന യുവത്വമുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്
തിന്മകൾ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ, മോശത്തരങ്ങൾ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ, ഓരോ സിനിമകളും റിലീസാകുമ്പോൾ, അതാ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിന്റെ മുമ്പില് ആളുകൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ, പരിശുദ്ധമായ വെള്ളിയാഴ്ച പോലും മുടക്കിയിട്ട് പോകുന്ന മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാരാ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, ആരാധനകൾ മുടക്കാനുള്ള ചിന്ത വരുമ്പോൾ, അന്യ പെണ്ണിലേക്ക് അലിയാനുള്ള ചിന്ത വരുമ്പോൾ, മോശത്തരം കാണിക്കാനുള്ള ചിന്ത വരുമ്പോൾ, ആരും കാണുന്നില്ലല്ലോ, ഇന്നത്തെ ആഘോഷത്തിൽ ഒരു കുപ്പി പൊട്ടിക്കാമല്ലോ, നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ ഒരു മദ്യത്തിന്റെ ചഷകം നീ എടുത്തു പൊക്കുമ്പോൾ, നിന്റെ ശരീരത്തിനോട് നിനക്ക് പറ്റു നടത്താൻ പറ്റുന്ന ജിഹാദ് ഉണ്ടല്ലോ, അല്ലാഹു കാണുന്നുണ്ടല്ലോ, ഖബറിൽ കടക്കണമല്ലോ, പരലോകത്തിൽ പോകാറുണ്ടല്ലോ, എനിക്ക് നല്ലൊരു മരണം വേണമല്ലോ, മരണം ജീവിതത്തിന്റെ ഒടുക്കമല്ലല്ലോ, അത് ജീവിതത്തിന്റെ തുടക്കമാണല്ലോ, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ ഖബറിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ, ഇങ്ങനെ സ്വന്തം ശരീരത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികൂലത വരുത്തിക്കൊണ്ട് എന്ത് തിന്മയ്ക്കാണോ അവൻ മുൻകൈയെടുക്കുന്നത്, അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ആർജവം ഉണ്ടല്ലോ, ആ ആർജവമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ജിഹാദ് തിന്മയിൽ നിന്ന് മാറിയിക്കാൻ പറ്റുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ ഒരു മിസ് കോൾ വന്നു, ഒരു മിസ് കോൾ വന്നു. ഹലോ, ആരാണ്? നമ്മുടെ മൊബൈലിൽ ചെറുപ്പക്കാര മൊബൈലിൽ ഒരു മിസ് കോൾ വന്നു, ഏതോ റോങ് നമ്പർ വന്നതാ, ഏതോ ഒരു പാവപ്പെട്ട പെങ്ങൾ ആരെയോ വിളിച്ച, അവരെ കുടുംബത്തിൽപ്പെട്ട ആരെയോ വിളിച്ചതാണ്, ഒരു നമ്പർ മാറിയപ്പോൾ അത് വേറെയാളുടെ നമ്പരായി. ഇത് കാസർഗോഡ് കുമ്പോളു ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരന്റെ മൊബൈൽ വന്നു. ഉണ്ടായ സംഭവം ഒന്നും പറയില്ല, അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അത് ആർക്കാ വന്നത് എന്നാരും ചിന്തിക്കേണ്ട. ഞാനൊരു ഉദാഹരണം പറയും, അങ്ങനെ പലർക്കും വന്നിട്ടുണ്ട്. അതിന്റെ അപകടങ്ങളുടെ കണക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നൂലാമാലകളുടെ വിഷയങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോഴോ ഹലോ എന്ന് വിളിച്ചു അപ്പുറത്തൊരു പെൺകുട്ടിയാണ്, ഇന്നാളല്ലേ? അല്ല, നിങ്ങൾ എവിടുന്ന? ഇങ്ങനെ അങ്ങോട്ട് സംസാരത്തോടെ നിന്നെ വിളിച്ചതല്ല അത് മനസ്സിലായി, ഈമാനുള്ള പെങ്ങളെ നീ വിളിച്ച ആളല്ല നിനക്ക് മനസ്സിലായി. ഒരു മിസ് കോളിലൂടെ തകർന്ന നൂറുകണക്കിന് കുടുംബ ജീവിതങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളും കുടുംബ ജീവിതങ്ങളും തകരാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനെ കുറിച്ച് ഈ അടുത്തൊരു പഠനം നടത്തി. ഏതാ വില്ലൻ? നമ്മുടെ പോക്കറ്റിലുള്ള ചെറിയ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ചെറിയ മൊബൈൽ ഫോണ് വിശാലമായൊരു കുടുംബ ജീവിതത്തിന് നിമിഷ നേരം കൊണ്ട് തട്ടിത്തെറപ്പിക്കുന്ന ദുരന്താവസ്ഥയെ കുറിച്ച് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആളുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ കൃത്യമായി ഞാൻ ചോദിക്കുന്നു, അഞ്ചാം 8-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എന്തിനാ, സ്കൂളിൽ പോകുന്ന ചെറിയ മക്കൾക്ക് എന്തിനാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാരെ അവർക്ക് എന്തിനാ മൊബൈല്? 10-ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ 10 സിമ്മും 5 മൊബൈലുവാ, +1 +2 ആയാൽ പിന്നെ വേറെ ലോകവാ, അഥവാ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കടന്നുപോയാൽ നമുക്കൊന്ന് എത്തി നോക്കാൻ പറ്റുന്നുണ്ടോ, അവരുടെ പ്രൈവറ്റ് റൂമിൽ ഏതെങ്കിലും ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ പ്രവേശനമുണ്ടോ? ഞാനാ ചോദിക്കുന്നത്, നോ അഡ്മിഷൻ എന്ന് എഴുതി വെക്കുന്നില്ലാതെ ഉള്ളൂ. നമ്മുടെ മക്കളാണ് അവരുടെ പ്രൈവറ്റ് റൂമില്, അവര് കടന്നിറങ്ങുന്ന റൂമില് ഉമ്മയ്ക്ക് പ്രവേശനമില്ല, ഉപ്പയ്ക്ക് പ്രവേശനമില്ല എന്നിവിടെ എഴുതി വെക്കാൻ അല്ലെങ്കിൽ അതോ എഴുതി വെക്കും, കടക്കാൻ പറ്റുമോ? കടന്ന് കൃത്യമായി അവരെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? മാതാവിന്റെ ഗർഭാശയത്തിൽ കടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണുമോന, അവനിപ്പോ വളർന്നു, അവനിപ്പോ പ്രായപൂർത്തിയായി, അവളുടെ ശരീരത്തിന് മാംസളമായ ഭാഗങ്ങളൊക്കെ നല്ല കാര്യമായി വന്നു, അവളെല്ലാം ഉഷാറായി, ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? പേടിയുള്ള ഉമ്മമാർ, പേടിയുള്ള ഉപ്പമാരുടെ കാലവാ, മക്കളെ കുറിച്ച് ചിന്തയുണ്ടോ? അവരെല്ലാം നാളത്തെ യുവാക്കളായി യുവതികളായി കടന്നു വരാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശാബ്ബുൻ നസഫി ഇബാദത്തില്ല, ദൈവത്തും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയണം. കാരണം ഈ ആഫിയത്ത് എപ്പോഴും ഉണ്ടാവില്ല. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കും, ഞാൻ ചോദിച്ചോട്ടെ, ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് എത്രയോ മരണങ്ങൾ നടന്നു, ഒരുപാട് മരണങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും കണക്കെടുക്കുമ്പോൾ യുവതി യുവാക്കളാണ് ഈ അടുത്ത കാലഘട്ടത്തിലായി കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അല്ലാഹു നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് ആത്മീയമായ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
അല്ലാഹു നല്ല സമ്പല സമൃദ്ധമായ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ദീൻ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രസക്തമായൊരു വിഷയം ഹിദായത്ത് എന്ന് പറയുന്ന അമൂല്യമായ സമ്പത്ത്. ഹിദായത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ, ചെറിയ കാര്യമാണോ? അല്ലാഹു നമുക്ക് തന്നില്ലേ ഹിദായത്ത്? ഈമാൻ തന്നില്ലേ? ഹിദായത്ത് തന്നില്ലേ? രണ്ടാമതേതായ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹിദായത്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ആഫിയത്ത്. യുവാക്കളെ മറന്നു പോകണ്ട, ഹിദായത്ത് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ രണ്ടാമത് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ സമ്പത്ത് ഏതാ? നമ്മൾക്കുള്ള ആഫിയത്ത്. അതുകൊണ്ടല്ലേ നമ്മള് പ്രഭാത സമയത്തുള്ള സുബഹി നിസ്കാരമുണ്ടല്ലോ, രണ്ട് റക്കഅത്തുള്ള സുബഹി നിസ്കാരമുണ്ടല്ലോ, ആ സുബഹി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്കഅത്തുണ്ടല്ലോ, ആ രണ്ടാമത്തെ റക്കഅത്തിന്റെ ഇത്തിദാലുണ്ടല്ലോ. ഇത്തിദാലിൽ പടച്ച റബ്ബുൽ ഇസ്സത്തായ നാഥനോട് നമ്മൾ ദുആ അർക്കുവയാ, അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്. അല്ലാഹുവേ, പടച്ചവനെ നീ ഹിദായത്ത് നൽകിയവരെ ഞങ്ങളെ പെടുത്തണേ റബ്ബേ, ഹിദായത്ത് നൽകിയവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഹിദായത്ത് റബ്ബിനോട് ചോദിച്ചിട്ട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഏതാ? വാഫിനാ ഫീമൻ അഫൈത്. അല്ലാഹ് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. എത്ര ആളുകളാ, എത്ര ആളുകളാ കടക്കയിൽ കിടക്കുന്നത്, എന്തെല്ലാം രോഗമായിട്ട് ജീവിതത്തിലെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ രോഗം നഷ്ടപ്പെട്ടു പോയ ആളുകള് മനോഹരമായി ഭൂമിയൊന്നും കണ്ടിട്ടില്ല, തനിക്ക് ജന്മം കൊടുത്ത മാതാവിനെ കണ്ടിട്ടില്ല, ഉപ്പാനെ കണ്ടിട്ടില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറമറിയില്ല, ഈ ലോകത്തിന്റെ വർണ്ണം പരിചയമില്ല, കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര ആളുകളാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല, അങ്ങനെ കാണിച്ച് നമ്മളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു ശബ്ദവും ജീവിതത്തിൽ കേൾക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകളാ. ഒരു പതിനായിരത്തിലൊന്നോ ലക്ഷത്തിലൊന്നോ വരുന്ന ആളുകള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ ആളുകളാ. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിങ്ങളോടാണ്, ഉണ്ട്. മനസ്സിലാവാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈപൊക്ക, ഒരു വിഷമവും വേണ്ട. ഞാനൊരു പ്രഭാഷണ പ്രഘോഷണ പ്രഹസനത്തിന് വന്ന ആളല്ല, അതുകൊണ്ട് ധൈര്യമായി കൈപൊക്ക. മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതാണ്ട് ഒരു 95% ആളുകൾക്കും ഞാൻ സൗണ്ടിന്റെ കാര്യം ചോദിച്ചത് മനസ്സിലാവുന്നുണ്ട്. ഇനി ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ മനസ്സിലാവുന്നവരിലേക്ക് നിങ്ങളുടെ ചെയർ ഒന്ന് അടുപ്പിച്ചിട്ടാൽ ഇൻഷാല്ല കാര്യം റാഹത്താകും. അല്ല, തിരിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മള് കുറെ സമയം ഇരുന്നിട്ട് പടച്ചവനെ ഒന്നും മനസ്സിലായില്ലല്ലോ, ക്ലിയർ ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എനിക്കാണ് ഏറ്റവും വലിയ ദുഃഖം, പിന്നെ നിങ്ങൾക്കാണ് ദുഃഖം. അങ്ങനെയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ പുറയിൽ ഇരിക്കുന്നവളൊക്കെ ഒന്ന് കൈവക്കാൻ സമാധാനമായിരുന്നു? എങ്ങനെ മനസ്സിലാകുന്നുണ്ട് എന്നൊന്ന് ഒന്ന് തലയാട്ടിയാല്, അല്ലെങ്കിൽ ഒന്ന് കൈവക്കിയാല്, ഒന്ന് കണ്ടിന്യൂ ആക്കാൻ പറഞ്ഞാലും സമാധാനമായിരുന്നു. പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? മിണ്ടുന്നില്ല. പുറയിലുള്ള ആളുകൾക്ക് ഒന്ന് കൈവക്കിയേ. ഓക്കേ അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്തീ മാറാകട്ടെ. ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഉണ്ടെങ്കിൽ ധൈര്യമായി പറയണം, ഒരു വിഷയമില്ല. ഞാൻ സാധാരണ സദസ്സിനോട് ചോദിക്കാറുണ്ട്, പിന്നെ ഇപ്പോ ചില സദസ്സുകളിലെ പ്രഭാഷണം തീരുന്ന സലാത്ത് തീരുന്ന സമയത്ത് ഇന്ന് നമ്മൾ തുടങ്ങിയത് ആരും കുറ്റമൊന്നുമല്ല, അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെയാ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചില ആചാരങ്ങളുണ്ട് ഞാൻ മനസ്സിലാവുന്നൊക്കെ ചോദിക്കും, ഒരു സെറ്റിൽമെന്റ് ആക്കലാക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം പോലും എന്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് നിങ്ങളോട് അനുവാദം ചോദിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് കടന്നത്. ഇനി ആരെങ്കിലും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലാവുന്ന ആളുകൾ ഇരിക്കുന്നിടത്തേക്ക് ഒന്ന് മാറിയിരുന്നാൽ ആ വിഷയം പരിഹരിക്കും. എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റിൽ ഇൻഷാല്ലാ വേണ്ടി വരും. അല്ലാഹു ബർക്കത്തിയും മാറാകട്ടെ. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അല്ലാഹു തആല ഖൈറിലും ബർക്കത്തിയും റാഹത്തിലും ആകട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് വിട്ട് അന്വേഷിപ്പിച്ചാൽ അവർക്കും റാഹത്താകും. അല്ലാഹു ബർക്കത്തിയും മാറാകട്ടെ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താ? എന്താ ഏത് പോയിന്റ് നമ്മൾ പറഞ്ഞു? എന്ത് പോയി നമ്മൾ പറഞ്ഞു? ആ നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? എന്നോടൊപ്പം നിങ്ങളും ഉണ്ടോ? അതോ ഞാൻ മാത്രമേ ഉള്ളോ? എന്താ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ്?
اللهم اهدنا في من هديت وعافنا في من عافيت صدقيكم الله بركتي مراغ الله وي الله وي படைச்சவனே ஹிதாயத் நல்கியவரில் எங்களை நீ படுத்தனே அல்லாஹ் وعافنا ஹிதாயத் ரப்பினோடு ചോദിച്ചിട്ട് രണ്ടാമത് നമ്മൾ ரப்பினோடு ചോദിക്കുന്ന കാര്യം وعافنا படைச்சவனே ஆஃபியத் நல்கனே ரப்பே എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ വൈകല്യങ്ങളുള്ളവരാ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കാതുകൾക്ക് ശേഷിയില്ലാത്തവർ, ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ, എത്ര ആളുകളാ. സുബ്ഹാനല്ലാഹ്. എടുത്ത സമയം ഞാൻ ജോലി നോക്കുന്ന ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ജോലി നോക്കുമ്പോൾ അവിടെയുള്ള കഥ എനിക്ക് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ഞാൻ അവിടെ എത്തും. ജുമാ കിടന്നിട്ട് ഞാൻ മടങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ ജുമാക്കും ജുമാ കിടന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പരിസരത്ത് കുറച്ചാളുകൾ ഉണ്ടാകും. ഞാൻ അവരോട് ചോദിക്കും, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നമുക്കൊന്ന് ഇരിക്കാൻ വരൂ എന്നൊക്കെ പറയും. അങ്ങനെ പല ആളുകളും വരൂല, എന്നാൽ ചില ആളുകളൊക്കെ വരും. അൽഹംദുലില്ലാ, സന്തോഷവാ. എല്ലാവരും കൂടെ ഇട്ടുള്ളത് റാഹത്തായിട്ട് കഴിക്കുന്ന ഏർപ്പാടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ അന്നത്തിൽ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്ഷണിക്കുമ്പോൾ വരാത്ത ഒരാള് അങ്ങ് ക്ഷണിക്കാതെ തന്നെ വരികയാ, ക്ഷണിക്കാതെ തന്നെ വരികയാ. ഉസ്താദ്, നിങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇന്ന് ഒരുള്ള ഭക്ഷണം എനിക്ക് ബറക്കത്ത് തരണേ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് അങ്ങ് നീങ്ങിയിരുന്നു. എന്നിട്ട് ഭക്ഷണം വാങ്ങിക്കടിച്ചു. എന്നിട്ട് ആ സഹോദരൻ പള്ളിക്കാട്ടിലേക്ക് പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ നോക്കി. എന്നിട്ട് കുറെ സമയം കിടന്ന് മടങ്ങി വന്നു. നോക്കുമ്പോൾ കണ്ണുകള് കലങ്ങിയിരിക്കുകയാ, കണ്ണുകള് കലങ്ങിയിരിക്കുകയാ, വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങളുടെ വർത്തമാനങ്ങള് എന്തോ വിഷയമുണ്ടല്ലോ. എന്നോട് പറയുന്നു, ഉസ്താദേ, അടുത്ത ജുമാ ആകുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റുമോ, എനിക്കൊന്നും പറയാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്നോടൊന്ന് പറയുവോ. നല്ല ആരോഗ്യവാനായ ഒരു സഹോദരനായിരുന്നു. എന്നോട് പറയുന്നു, എനിക്കൊരു ബൈപ്പാസ് ഓപ്പറേഷൻ നാളെയുണ്ട്. അതാ നെയ്യാറ്റിങ്കര ഭാഗത്ത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ഹോസ്പിറ്റൽ തന്നെയുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഞാൻ നാളെ അഡ്മിറ്റ് ആവാൻ പോവുകയാ. നിങ്ങൾ ദ്വാരക്കളെ ഒന്നും പറയാൻ പറ്റൂല. കാണാനൊരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു ദിവസം 100,000 തവണ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ഇടിപ്പിക്കുമ്പോൾ 4 ആഴ്ചയായി മാതാവിന്റെ ഗർഭാശയത്തില് പടച്ച തമ്പുരാൻ ബീജത്തുള്ളിയെ മറച്ചിട്ട് 4 ആഴ്ചയാകുമ്പോൾ അള്ളാഹു ഹൃദയം ഇടിപ്പിച്ചു തുടങ്ങുകയാ. 4 മാസമാകുമ്പോൾ റൂഹ് കൊടുക്കും. 4 ആഴ്ചയാകുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം തുടങ്ങും. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയം ഇപ്പോൾ ഇടിക്കുന്നുണ്ട്, എത്ര നാള് മുമ്പായി ഇടിച്ചിട്ടോ തുടങ്ങിയത്? ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോൾ 4 ആഴ്ച മുതൽ അതിന്റെ പമ്പ് ഹൗസിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനും നിലയ്ക്കുന്നൊരു സമയം വരാനുണ്ട്. എങ്ങനെ അതിനും നിലയ്ക്കുന്നൊരു സമയം വരാനുണ്ട്? എപ്പോഴാ നിലയ്ക്കുന്നതെന്നറിയുവോ? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. വളരെ കൃത്യമായി ഒരു ദിവസം 100,000 തവണ നമ്മുടെ ഹൃദയം എടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം എടുക്കുന്നതിനൊരു ശബ്ദം ആധുനിക വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശബ്ദം എന്താണെന്ന് ഞാൻ കണ്ടപ്പോൾ, ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് അറിയുവോ? റബ്ബ് എന്നുള്ള പദത്തിനോട് നമ്മുടെ ഹൃദയം ഇടിക്കുന്ന ആ സൗണ്ടിനോട് വല്ലാത്ത സാമ്യമുണ്ട്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ടല്ലോ, ഇടിക്കാത്തരെങ്കിലും ഒന്ന് കൈവെക്കേ. അങ്ങനെ ഒരു കൈ പൊങ്ങൂല. അല്ലാഹു തആല ആഫിയത്ത് തരുമാറാകട്ടെ. ഒന്നാമത് ആകെ പേടിച്ചിരിക്കുക, നിങ്ങൾ അതും കൂടെ പറഞ്ഞു പേടിച്ചു. പേടിക്കാനുള്ള വിഷയമൊന്നുമില്ലല്ലോ. എപ്പോഴായിരുന്നാലും നമുക്ക് മൗത്തുണ്ട്. യുവാക്കൾ എപ്പോഴായിരുന്നാലും നമ്മുടെ ആരോഗ്യം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കൂല. എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആടി തിമിർത്ത് തല്ലി തകർത്ത് നടക്കാൻ പറ്റൂല. അങ്ങനെ ഒരാളും നടന്നു പോയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ തളർന്ന് വീടും, ഇന്നല്ലെങ്കിൽ നാളെ ക്ഷീണം വരും, ഇന്നല്ലെങ്കിൽ നാളെ രോഗം വരും. അതിനപ്പുറത്തേക്ക് മൗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു നല്ല മൗത്ത് തരുമാറാകട്ടെ. ആ സമയത്ത് കാബത്തുൽ അർവാഹ് കടന്നു വരുമ്പോൾ ആ സമയത്ത് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട യുവതികളെ, യുവാക്കളെ, ഇപ്പോൾ അതിനെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്നത്. അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുള്ള നല്ല യുവതി യുവാക്കൾ എന്ത് ചെയ്യും? അത് മനസ്സിൽ സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അതുകൊണ്ട് ഹൃദയം ഇടിക്കാത്തവരുമില്ല, ഹൃദയം ഇടിക്കാത്ത ഇവിടെ ഇരിക്കുന്ന ഒരാളും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ശബ്ദം ലബ് ടബ് ലബ് ടബ് ലബ് ടബ് ഇങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പ്. ലബ് ടബ് ലബ് ടബ്, ഇതിന്റെ രണ്ടിന്റെ അവസാനം ബാ ആണ്, ബി ആണ്, ബി ആണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത്, റബ്ബ് എന്നുള്ള ഒരു പദത്തോട് ഒരു ബന്ധം ഉണ്ടല്ലോ, റബ്ബ് 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 എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഒരു ബന്ധം, ആ ഒരു പദത്തിനോട് സാമ്യം ഉണ്ടല്ലോ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം പോലും ഖാലിഖായ റബ്ബ് എന്ന് പറയുന്ന ആ ശബ്ദത്തോട് ബന്ധമുണ്ടെങ്കിൽ, ഒരു ദിവസം 100,000 തവണ നമ്മൾ ഹൃദയം പിടിക്കുന്നെങ്കിൽ, നമുക്ക് ഒരു ദിവസം 100,000 തവണ ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മൾ കൊണ്ട് പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പേസ് മേക്കർ ഒക്കെ വെച്ച് നോക്കണം, അപ്പോഴേ ഇതിന്റെ വാല്യൂ അറിയൂ. തീരട്ടെ, ഒരു സഹോദരൻ പ്രഭാഷണം, കണ്ണൂർ ജില്ലയിൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവിടെ വിശ്രമിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, റൂമിൽ ഞാനിങ്ങനെ കിടക്കാൻ ഇങ്ങനെ ഒരുങ്ങുന്ന സമയം, എല്ലാവരും ഉറങ്ങിയ സമയം, ആ പാവപ്പെട്ട സഹോദരൻ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് ഇങ്ങനെ വിങ്ങുകയാ വിങ്ങുകയാ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? സാമ്പത്തികമുള്ള സഹോദരന, അത്യാവശ്യം നിയമത്തിലുള്ള സഹോദരൻ, എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ അർക്കണം, എന്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല. എന്നിട്ട് ആ പാതിരാവിലെ എന്റെ കൈപിടിച്ചിട്ട് നെഞ്ചത്ത് വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നെഞ്ചില് അവിടെ ഇരിക്കുന്ന സംവിധാനത്തിലൂടെയാണ്, ആ ടെക്നോളജിയിലൂടെയാണ്, പേസ് മേക്കറിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം ഇടിക്കുന്നത്. അത് നിലച്ചു പോയാൽ, അതിന്റെ പ്രവർത്തനം നിന്നുപോയാൽ അദ്ദേഹം പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റൂല. പക്ഷെ ഇതുകൊണ്ടും മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. വല്ലാത്ത തകരാറിലായി പോയി. അല്ലാഹു ആഫിയത്ത് തരുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ് തരുമാറാകട്ടെ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ ആയുസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? കുറെ ആരോഗ്യം കിട്ടിയിട്ട് കാര്യമുണ്ടോ? കുറെ വെല്ലുവിളി നടത്തിയിട്ട് കാര്യമുണ്ടോ? കുറെ ചമ്മാടിത്തരങ്ങളിച്ചിട്ട് കാര്യമുണ്ടോ? കുറെ ഡ്രസ്സുകള്, കുറെ ന്യൂ ജനറേഷൻ മോഡല് ആടിത്തമർത്തിട്ട് കാര്യമുണ്ടോ? കാസർഗോഡ് ജില്ലയില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, പറഞ്ഞാല് തീരൂല അവിടുത്തെ ട്രെൻഡിന്റെ അവസ്ഥ. സാധാരണ ഞങ്ങളെ ഒന്നും പറയില്ല, ഞങ്ങളെ നിങ്ങളെ പറയുന്നതിന്, എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹുത്താല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെല്ലാം മോഡലുകളാ ഞാൻ പറഞ്ഞു വരുന്നത്! ആ ചെറുപ്പക്കാരൻ എന്നോടും, ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ നാളെ എന്റെ ഓപ്പറേഷനാ, നാളെ എനിക്ക് ബൈപ്പാസ് ഓപ്പറേഷനാ, നിങ്ങൾ ദുആരക്കണം. സുബ്ഹാനല്ലാഹ്. നെയ്യാറ്റിൻകര ഭാഗത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. തമിഴ്നാടാണ് നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ, ഞാൻ തമിഴ്നാടിന്റെ ബോർഡറിൽ ഒരു പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്റെ മനസ്സിൽ ആ ചിന്ത വന്നു, ആ സഹോദരൻ ഇവിടല്ലേ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് വാഹനം അങ്ങോട്ടൊന്ന് കയറ്റണം. ഞാൻ പെട്ടെന്ന് പള്ളിയിലുള്ള കമ്മിറ്റിക്കാരിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. ആ സഹോദരന്റെ നമ്പർ വിളിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, വിളിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഇവിടെയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ വരണം. അങ്ങനെ ഞാൻ അകത്തോട്ട് കടന്നുപോയി. അവർ പറഞ്ഞു, ഉസ്താദെ വല്ലാത്തൊരു വിഷമമാ, വല്ലാത്തൊരു വിഷമമാണ്, അദ്ദേഹം കിടക്കുന്ന ഒരു ക്രിട്ടിക്കൽ ICU ആണ്, അങ്ങോട്ട് ആരെയും അങ്ങോട്ട് കടത്തൂല, ഞങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ സാധ്യമല്ല. പക്ഷെ എന്നോട് അറ്റാച്ച്മെന്റ് ഉള്ള തന്റെ പ്രിയപ്പെട്ട സഹോദരനാണെന്ന് ഈ സഹോദരൻ അറിയാം. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞ ഒരു പ്രത്യേകമായ പെർമിഷൻ തരണം, ഞങ്ങളൊക്കെ ആദരിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ നടത്തുന്ന ട്രീറ്റിനൊക്കെ ഇദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് പ്രത്യേകമായ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകാം എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു പെർമിഷൻ എനിക്ക് വാങ്ങി തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പച്ച കുപ്പായവനെ ധരിപ്പിച്ചു, കുപ്പായമല്ല പച്ച കുപ്പായവനെ ധരിപ്പിച്ചു. എന്നിട്ട് എന്നെ ആ ഡോറ് തുറന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, കടന്നു ചെല്ലണം. ഡോക്ടർമാര് പറഞ്ഞു, പെട്ടെന്ന് വരണം, അതാ അവിടെ കിടക്കുന്നു, 2-3 രോഗികൾ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥയൊന്നും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ തീരൂല. വല്ലപ്പോഴും ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ ക്രിട്ടിക്കൽ ICUവിന്റെ മുമ്പിലൊക്കെ ഒന്ന് പോണം ചെറുപ്പക്കാര. നിന്നെ പോലെ ആരോഗ്യമുള്ള എത്ര ആളുകൾ ആ പെണ്ണുമോനെ, അവയവങ്ങളെ വിച്ഛേദിക്കപ്പെട്ട് തകർന്നു പോയി കിടക്കുന്ന ശരീരങ്ങള്, ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ, പരിസരത്തുള്ള ആളുകളെ കയ്യിൽ മുറുക്കി പിടിച്ച് എപ്പോഴാ ഈ പെട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുക, മാസങ്ങളോളം കിടക്കുന്ന, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് പോലും ചിന്തിച്ചു കിടക്കുന്ന എത്ര ആരോഗ്യമുള്ള ആളുകളെയാ കാണാൻ പറ്റുന്നത്, യുവാക്കളെയാ കാണാൻ പറ്റുന്നത്, യുവതികളെയാ കാണാൻ പറ്റുന്നത്. അപ്പോഴല്ലേ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക, അപ്പോഴല്ലേ റബ്ബ് എന്ന സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹുവേ നിങ്ങളുടെ ആഫിയത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. ക്യാൻസർ രോഗം എന്ന് പറയുന്ന മഹാമാരി പിടിച്ച ഒരുപാട് ആളുകൾ, റബ്ബേ എന്തെല്ലാം അവസ്ഥയാ റഹ്മ.
മഹാനായ റബ്ബേ, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ അടിമകളുടെ പ്രവർത്തനങ്ങൾ മോശപ്പെട്ടത് കൊണ്ട് എന്തെല്ലാം മാരകമായ രോഗങ്ങളും ദുരന്തവും, എന്ത് വേദനയാ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിലുള്ളത്, കീമോ ചെയ്തിട്ട് കിടക്കുന്ന ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായ അമ്മയും പറയണം, ഒരുപാട് രോഗികളെ ഞാൻ കൊല്ലം ജില്ലയിലെ ടൗൺ പള്ളിയിൽ ജോലി നോക്കുന്നത് കൊണ്ട് പരിസരത്ത് ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടായത് കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാകും ഓരോ അപകടങ്ങളും ദുരന്തങ്ങളും ഓപ്പറേഷനുകൾക്കും ദ്വാരക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവേ, മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ തളർത്തല്ല റബ്ബേ, ഞങ്ങൾ ആഫിയത്ത് നിലനിർത്തി തരണേ റബ്ബേ, ഞങ്ങൾ ആഫിയത്ത് നിലനിർത്തി തരണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ കടന്നു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ സഹോദരന് ഓർമ്മയുണ്ട്, എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കണ്ടു. ഞാൻ അങ്ങനെ കയ്യിൽ മെല്ലെ പിടിച്ചു, എന്റെ കയ്യിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കിടക്കുന്ന അവസ്ഥ കണ്ടാൽ ഒരു പാട് പറഞ്ഞിക്കാരുണ്ട്, സമയം പോരാ. അതുകൊണ്ട് പൊന്നുമോളെ നിനക്കറിയുമോ, തിരുവനന്തപുരത്ത് RCC യെ കുറിച്ച് പൊന്നുമോളെ നീ കേട്ടിട്ടുണ്ടോ? കാസർഗോഡ് നിന്ന് എത്ര ആളുകളാ എന്നെ വിളിച്ചിട്ടുള്ളത്, എനിക്ക് പറയാൻ പറ്റൂ. ഉസ്താദെ, ക്യാൻസർ ആയിട്ട് എന്റെ മകന് ക്യാൻസർ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്, എന്റെ ഭാര്യക്ക് ക്യാൻസർ ആയിട്ട് വന്നിട്ടുണ്ട്, എന്റെ സഹോദരന് ക്യാൻസറാ. കീമോ ചെയ്യാൻ ഞങ്ങൾ 2 മാസം ഇവിടെ ഉണ്ടാകും, 6 മാസം ട്രീറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ബ്ലഡുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നവര്, എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ പരിസരം, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സഹോദരി ബ്രസ്റ്റ് ക്യാൻസറാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അങ്ങനെ ആട്ടിയും കുലുക്കിയും തല്ലി തകർത്തും അവനെ തന്നിലേക്ക് ആശവിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് വസ്ത്രം ധരിക്കുന്ന പെങ്ങള്, ആരെങ്കിലും ജിമ്മിക്ക് കമ്മല് പാടട്ട പൊന്നുമോള്, ആരെങ്കിലും അങ്ങാടിയിൽ തുള്ളട്ട പൊന്നുമോള്, നിനക്ക് ഫാത്തിമാനെ കാണണ്ടേ മോള്, നിനക്ക് ആയിഷാ ബീവിനെ കാണണ്ടേ മോള്, നിനക്ക് ഖദീജത്തുൽ കുബ്രാന്റെ പുഞ്ചിരി കാണണ്ട മോള്, നിനക്ക് ആസിയാ ബീവിന്റെ കൈ പിടിക്കണ്ടേ, നിനക്ക് നഫീസത്തുൽ മിസ്രിയാന്റെ അടുത്ത് പോകണ്ടേ. ഇമാം ഷാഫിഈ തങ്ങളെ പോലും നഫീസത്തുൽ മിസ്രിയ, മിസ്റിന്റെ മാണിക്കമായ നഫീസത്തുൽ മിസ്രിയാന്റെ ആ ചരിത്രം അവ തുറങ്ങുന്ന കുടിലിന്റെ മുമ്പിൽ വന്നില്ലേ? എന്നിട്ട് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപാഠമാക്കിയ മദ്ഹബിന്റെ ഇമാമായ മഹാനായ സാഫി ഇമാമ പറഞ്ഞില്ലേ, പുറത്തു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ലേ, ഉമ്മ എനിക്ക് വേണ്ടി ദുആക്കണേ, ഉമ്മ എന്റെ കാര്യം റബ്ബിനോട് പറയണേ, ഉമ്മ ലോകത്തിന്റെ ഫീസത്തിൽ മിസ്രിയാന് അറിയാത്തൊരു പെങ്ങളുണ്ടോ പൊന്നുമോള്? യുവതികളെ, നഫീസത്തിൽ മിസ്രിയാന് നാമം അറിയാത്തൊരു മുസൽമാനുണ്ടോ? എങ്ങനെയാ നഫീസത്തിൽ മിസ്രിയ ലോക പ്രസിദ്ധയായത്? പഞ്ചായത്ത് മെമ്പർ ആയത് കൊണ്ടല്ല, MLA മത്സരിച്ചത് കൊണ്ടല്ല, MP നിന്നത് MP ആയത് കൊണ്ടല്ല, CM ആയത് കൊണ്ടല്ല, PM ആയത് കൊണ്ടല്ല, ഏതെങ്കിലും അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നത് കൊണ്ടല്ല, ഫ്ലക്സിൽ ഫോട്ടോ വന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഭിത്തിയിൽ എങ്ങനെ നീളത്തിൽ പേരെഴുതി വെച്ചത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഖാലിഖായ അല്ലാ ആ റബ്ബിലേക്ക് അങ്ങ് അതിലയിച്ചപ്പോൾ ആത്മീയതയും അനുരാഗവും ഹബീബിനോടുള്ള അനുരാഗവും അടിയൊഴുക്കായ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് കറാമത്ത് അല്ലാഹ് കൊടുത്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നാളെ അവര് വരൂല്ലേ മോളെ, നാളെ ഒരു പരലോകമില്ലേ മോളെ, അവരങ്ങനെ പ്രകാശിക്കുന്ന മുഖവുമായി നിൽക്കുമ്പോൾ റബ്ബിന് വേണ്ടി പട്ടിണി കിടന്നവര്, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചവര്, പൂർണ്ണമായി അവർത്തം മറച്ചവര്, അന്യ പുരുഷനിൽ നിന്ന് അകലം പാലിച്ചവര്, എന്തിന്റെയും പേരിൽ ഈമാൻ വിട്ടുപോകാത്ത പെങ്ങന്മാര്, ഓടി ചെന്ന് ഖദീജ ബീവിനെ കെട്ടിപ്പുണരുമ്പോൾ നഫീസത്തിൽ മിസ്രിയാന്റെ കൈ ചുപ്പി തുമ്പിക്കുമ്പോൾ പൊന്നുമോളെ, അങ്ങാടിയിലൂടെ അന്യ പുരുഷനെ ആകർഷിപ്പിച്ച് നടന്ന പെങ്ങളെ, നിനക്ക് എങ്ങനെയാ അവരുടെ പരിസരത്ത് എത്താൻ പറ്റുക? അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹു തന്ന ആഫിയത്തുണ്ടല്ലോ അതെപ്പോഴും ഉണ്ടാവൂല്ല പൊന്നുമോന്. ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാ, കാരണം ഒരുപാട് അപകടം പിടിച്ച കാലവാ. ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, വൈബറിലൂടെ, വിചാറ്റിലൂടെ, സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ എന്തെല്ലാം അപകടങ്ങളിലൂടെയാ കടന്നു പോകുന്നത്. ഇതൊന്നും വേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? വാട്സാപ്പ് വേണ്ട, വാട്സാപ്പ് ഉള്ളവരൊക്കെ നിരത്തി പോകുന്നു പറയാൻ പറ്റുമോ? ഫേസ്ബുക്ക് വേണ്ട, അക്കൗണ്ട് ഉള്ളൊക്കെ അപകടത്തിലാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല.
എത്ര പരിപാടികളും എടുത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നൊരു കോൾ വന്നു. എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഉസ്താദി ഒരു പരിപാടി ഉണ്ട്. ഞാൻ ചോദിച്ചു, ആരാ വിളിക്കുന്നത്, എന്താ എവിടെ എന്നൊക്കെ ചോദിച്ചു. മുന്നോട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു പരിപാടിയാണ്. ഞാൻ ഞെട്ടിപ്പോയി, മക്കളെ എന്നെ തന്നെയാണോ വിളിച്ചത്, എന്താ പരിപാടി, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പരിപാടിയാ, എയർപോർട്ടിന്റെ അടുത്ത് മലപ്പുറം ജില്ലയിൽ നടന്ന പരിപാടി. ഉസ്താദേ കഴിഞ്ഞ വർഷം ചെമ്മാട് വെച്ച് ഒന്നാം വാർഷികത്തിന് ഉസ്താദ് തന്നെയാ പ്രസംഗിച്ചത്, ഇത്തവണ രണ്ടാം വാർഷികം എയർപോർട്ടിന്റെ അടുത്ത് വെച്ചാൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ അതിനുണ്ട്. എന്താ പരിപാടി, ഹായ് പറഞ്ഞ് സമയം കളയാനല്ല, കമന്റ് പറയാനല്ല, പരിഹസിക്കാനല്ല, പോർ വിളിക്കാനല്ല, അശ്ലീലതകൾ പങ്കുവെക്കാനല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലുന്ന ഗ്രൂപ്പ്, വേറെ ഒന്നുമില്ല, സ്വലാത്ത് ചൊല്ലും, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലും. ഒരുപാട് അത്ഭുതങ്ങൾ ആ സ്വലാത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാം വാർഷികമായിരുന്നു, ഒന്നാം വാർഷികത്തിന് ഞാൻ ആ പ്രസംഗിച്ചത്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ രണ്ടിനും നിങ്ങൾ തന്നെ വരണം. അവിടെയുള്ള പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഉസ്താദേ 10 കോടി സലാത്ത് ചൊല്ലിയതിന്റെ പ്രത്യേകമായ ഒരു സന്ദേശം അവിടെ പറയാറുണ്ട്. അവര് പ്രഖ്യാപനം നടത്തി. എന്നിട്ട് അത് അടുത്ത ഓഫർ എന്താണെന്ന് അറിയുമോ, ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയാളിന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ ുന്ന മദീനയുണ്ടല്ലോ, ആ മദീനത്ത് പോകാൻ ഒരു ടിക്കറ്റ് കൊടുക്കും. ഏറ്റവും കൂടുതൽ സലാത്ത് ഇല്ലയാളിന് ഒരു ഉംറ ചെയ്യാനുള്ള ടിക്കറ്റ് കൊടുക്കും. വാട്സാപ്പ് വെറുതെ ആണെന്ന് പറയാൻ പറ്റുമോ, അത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഈ പരിപാടി, ഈ പാവപ്പെട്ട പ്രവർത്തകരൊക്കെ എത്ര ദിവസം, എത്ര നാള്, മാസങ്ങൾക്ക് മുമ്പ് ത്യാഗം തുടങ്ങിയതാ. ഞാൻ 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിവിടെ പ്രസംഗിക്കും. അതുപോലെ ഉസ്താദന്മാരുടെ 14 ദിവസമല്ലേ പരിപാടി, 16 ദിവസം എത്രയാ, 16 ദിവസത്തെ പ്രഭാഷണങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സംസാരിക്കാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു, എത്ര ത്യാഗം ചെയ്തവരായി ഇതിന്റെ പിന്നിലുള്ള ആളുകൾ, ഇതിനുവേണ്ടി ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. 14 ദിവസത്തെ പരിപാടിയാണെങ്കിലും എത്രയോ മാസങ്ങളുടെ അധ്വാനവും ക്രിയേഷനും ഉണ്ട്. അല്ലാഹു അവർക്ക് കാവ്യത്ത് കൊടുക്കുമാറാകട്ടെ. ദീൻ ഇതുന്ന രൂപത്തിൽ ഇതുപോലെയുള്ള ഉറൂസുകൾ മാതൃകായോഗ്യമായി നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട പരിപാടികളുടെ പ്രചരണങ്ങൾ ഞാൻ ചോദിക്കുന്നു, നോട്ടീസിലും പോസ്റ്ററിലും ഫ്ലെക്സിലും ഉള്ളതിനേക്കാൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു പോയി, ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ കണ്ടു, ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ അത് പാസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ എല്ലാവരോടും വന്നിട്ടില്ല എങ്കിലും കണ്ടവരുണ്ട്. ഞാൻ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള നന്മകള് സ്പ്രെഡ് ആകാൻ ഒരു നല്ല കാര്യം, അതിനെ ഒന്ന് മറ്റൊരാളിലേക്ക് അതൊന്ന് എത്തിച്ചു കൊടുക്കാൻ ഇതുപോലെയുള്ള സംവിധാനം വേറെ ഉണ്ടോ? നന്മകൾക്ക് വേണ്ടി കൂട്ടായ്മയ്ക്ക് ഞാൻ ഓർത്തു പോവുകയാ. നമ്മൾ അറിഞ്ഞില്ലേ, പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ വാർത്തയായിട്ടുള്ള കേരളത്തിന് പ്രിയപ്പെട്ട നല്ല മനസ്സുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ഒരു ദിവസം ഉറക്കമുളച്ചുണർന്നിരുന്നു. എന്താ കാരണം? കണ്ണൂർ പരിയാരത്ത് നിന്ന് ഒരു ആംബുലൻസ് വിട്ടു, അത്ഭുതകരമായി ചെറിയ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തി. അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? പോലീസുകാർക്ക് പരിധിയുണ്ട്, ട്രാഫിക്കിന് പരിധിയുണ്ട്. പക്ഷേ പ്രവർത്തിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പുകാരായിരുന്നു. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ഇത് അവിടെയുള്ള വാഹനങ്ങൾ മാറ്റണം. ആ പടയുന്ന ജീവനുമായിട്ട് ആംബുലൻസ് കടന്നു വരുന്നുണ്ട്, ആ കുഞ്ഞിന് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കണം. അപ്പോൾ അവിടെയുള്ള ആളുകൾ മാറിക്കൊടുക്കും, എല്ലാ വാഹനവും ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അത് ആ ചെറിയ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ജീവൻ കൊടുക്കുകയും അവിടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ആ സംവിധാനം ഒരുക്കിയത്. അങ്ങനെ സംവിധാനം വേറെ സംവിധാനത്തിലൂടെ ഒരുക്കാനൊന്നും വേറെ നിലവിലൊരു സംവിധാനം ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഉപകാരം എത്രയാ, പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ ദൂഷ്യഫലങ്ങളുണ്ട്. അത് പുതിയ തലമുറ സൈബർ യുവതയും യുവാക്കളും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പ്രത്യേകം വേണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഒരു മൊബൈൽ കൊണ്ട് സ്വർഗത്തിൽ പോകുന്നവരുണ്ടാവും, ഒരു മൊബൈൽ കൊണ്ട് നരകത്തിൽ പോകുന്നവരുണ്ടാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന യുവാക്കളെ മൃദുവാക്കി തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അഞ്ചാം ഖലീഫയും ഇസ്ലാമിക ലോകത്തിൽ അറിയപ്പെട്ട വലിയ ഭരണാധികാരിയായിരുന്നു. നീതി എന്ന അക്ഷരങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ ഈ സംഭവം. ഞാൻ എന്തിനാണിത് പറയുന്നതെന്നറിയുമോ? ഈ കാലത്തിൽ യുവാക്കളെ യുവതികളെ കുറച്ച് ക്ഷമയില്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല, കുറച്ച് സ്വബറില്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല, ഒന്ന് പിടിച്ചു നിൽക്കാതെ സ്വർഗം കിട്ടൂല, ഒന്ന് പ്രതിരോധിച്ചു നിൽക്കാതെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് മരിക്കാൻ പറ്റാത്ത കാലവാ. എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, അവര് വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്ന കാര്യങ്ങള് ഇന്ന് വളരെ നിസ്സാരമായി കാണുകയാ, ഇന്ന് വളരെ നിസ്സാരമായി കാണുകയാ. അവരൊക്കെ ചെറിയ പാപങ്ങളായി കണ്ടിരുന്ന കാര്യങ്ങള് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഈമാനോടെ മരിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ത്യജിക്കേണ്ടി വരും, കുറെയൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും, കുറെയൊക്കെ ഒന്ന് പ്രതിരോധിക്കേണ്ടി വരും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൻ തമസ്സക ബി സുന്നതി ഉന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. എന്റെ സമുദായം നാശത്തിന്റെ വക്കിലാകുമ്പോൾ, നന്മകൾ കുറഞ്ഞു വരുമ്പോൾ ഒരു എന്റെ ഒരു ചതിയെ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, അവർക്ക് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട് എന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ കാലമാണോ എന്ന് സംശയിക്കേണ്ടി വരികയാ. അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ശരിക്കും പേടിക്കേണ്ട ഒരു കാലമാ. പടച്ചോനി ഇനി അങ്ങോട്ട് എങ്ങനെയാ ഈമാൻ കിട്ടി മരിക്കുന്നത്? കാരണം മനുഷ്യന്റെ കയ്യിലുള്ള സംവിധാനം നശിച്ചു പോയി, വീട്ടിന്റെ അകത്തളം പ്രശ്നമായി പോയി, ജോലി സ്ഥലങ്ങൾ അശ്ലീലമായി പോയി, പഠനരംഗങ്ങൾ പ്രതിസന്ധിയായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ മക്കൾ പഠിക്കുന്ന കലാലയ മുറ്റങ്ങളിൽ പോലും കഞ്ചാവിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയും വല്ലാത്ത തേരോട്ടമായി പോയി. എങ്ങനെയാണ് അങ്ങോട്ട് രക്ഷപ്പെടുക? ഈമാനില്ലാതെ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കള് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈമാനുള്ള ഒരു ചെറുപ്പക്കാരൻ ലോകത്ത് കാഴ്ചവെച്ച വളരെ വളരെ പുണ്യകരമായിട്ടുള്ളൊരു കാര്യം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തില് മറ്റൊരു സ്ഥലത്ത് ഭരണം നടത്തുന്ന മറ്റൊരു പ്രവിശ്യയിൽ ഭരണം നടത്തുന്നത് റോമാ സാമ്രാജ്യമായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ അന്നത്തെ അവസ്ഥ അറിയുമോ? അങ്ങോട്ട് ഏതാളുകൾ കടന്നു ചെന്നാലും അവരെ പിടിച്ചിടിച്ച് കൊണ്ടുപോയി നിർബന്ധിച്ച് മത പരിവർത്തനം നടത്തും. വാളിന്റെ മൂർച്ചയുള്ള വാളിന്റെ മുൻമുളയിൽ നിർത്തിയിട്ട് അവരോട് ചോദിക്കും, മതം മാറി വരാൻ തയ്യാറുണ്ടോ? അവര് മതം മാറി വരാൻ തയ്യാറുണ്ടെന്ന് സമ്മതം മുളിയാൽ അവരെ രക്ഷപ്പെടുത്തും, ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അവരെ ഗഡ്ഗം ഉപയോഗിച്ച് അവരുടെ കപം ദൂരേക്ക് തെറിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, 9 സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രചരണത്തിന് അവർ യാത്ര ചെയ്യുമ്പോൾ, റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഈ 9 മുന്നോട്ട് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, റോമാ സാമ്രാജ്യത്തിന്റെ പടയാളികൾ അവരെ പിടിച്ചുപെട്ടി കൊണ്ടുപോയി. ശ്രദ്ധിക്കണേ, റോമാ സാമ്രാജ്യത്തിന്റെ പടയാളികൾ അവരെ പിടിച്ചുകെട്ടി കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാ കൊണ്ടുപോകുന്നത്? രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. മുസ്ലിമീങ്ങളാണെന്ന് കണ്ടപ്പ തന്നെ അറിയാമല്ലോ, നല്ല പ്രകാശമുള്ളവരാ, നല്ല ചിട്ടയുള്ളവരാ, വേഷവിധാനമുള്ളവരാ, അച്ചടക്കമുള്ളവരാ, ഈമാനുള്ളവരാ, ആർജവുമുള്ളവരാ. അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയ പടയാളികൾ കൊണ്ടു നിർത്തി. എന്നിട്ട് ആ രാജാവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് മതം മാറി വരാൻ പറ്റുമോ? കാരണം ഒരു മുസ്ലിമിനെ മതം മാറ്റുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷവാ, അതുകൊണ്ട് അങ്ങനൊന്നും നടക്കാറില്ലല്ലോ. ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളെ മതം മാറി വരാൻ പറ്റുമോ? എന്നാൽ ഒരുപാട് ഓഫർ തരാ, അല്ലെങ്കിലോ ഈ വാളിന്റെ മൂർച്ചയുള്ള വാളിന്റെ തലപ്പ് കൊണ്ട് നിങ്ങളെ തല ഇപ്പോൾ കൊയ്യും, എന്നേക്കുമായി ഇല്ലാതാക്കും, നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോൾ ഈ ധീരന്മാരായ, ഈമാനുള്ള, ആർജവമുള്ള, ചന്തയടമുള്ള, ഒരു വാളിന്റെ മൂർച്ചയും ഭയക്കാത്ത, ഒരു ഭീഷണിയും ഭയക്കാത്ത, ഒരു ഭീഷണിയും ഭയക്കാത്ത, ഒരു പീഡനവും ഭയക്കാത്ത, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്ന, അവന്റെ ഹബീബായ പ്രവാചകനെ കുറിച്ച് അതിലയിക്കുന്ന ആ ഹൃദയങ്ങള്, അതൊന്നിനെ അതാകാവരോചെന്ന് പറയുകയാ, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടിമുറിക്കാൻ കഴിഞ്ഞേക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ രൂപമൂലമായിട്ടുള്ള ഞങ്ങളുടെ ഈമാനുണ്ടല്ലോ, അതിനെ തൊട്ടു കളിക്കാൻ പറ്റുന്ന ഒരായുധം നിങ്ങളുടെ ആ ആയുധപ്പുരയിലില്ല.
അങ്ങനൊരു ആയുധം നിങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ ഈമാനുണ്ടല്ലോ, അതിനെ മുറിവേപ്പിക്കാൻ പറ്റുന്ന ആയുധം നിങ്ങളുടെ കയ്യിലില്ല. വേണമെങ്കിൽ ഞങ്ങളെ കൊന്നു കളഞ്ഞോ, കുഴപ്പമില്ല. അങ്ങനെ ഓരോ ആളുകളെയും വെട്ടി, അതാ എട്ട് ആളുകളും രക്തസാക്ഷികളായി പച്ചപ്പറവുകളായി പരലോകത്തേക്ക് പറന്നുപോയി. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് തിരുമാറാകട്ടെ. എന്നിട്ട് ഒമ്പതാമത്തെ ആളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പടനിങ്ങോട്ട് വന്നിട്ട് പടയാളി വന്നിട്ട് വാളൂങ്ങിയപ്പോൾ രാജാവ് പറഞ്ഞു, കൊല്ലരുത്, കാരണം അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, കാണാൻ നല്ല അഴകുള്ള നല്ല ഒത്ത ഒരു ചെറുപ്പക്കാരൻ. രാജാവിനൊരു ഇഷ്ടം തോന്നി. അങ്ങനെയുണ്ടല്ലോ ചില ശത്രുക്കൾക്ക് ചില ശത്രുക്കളോട് ഇഷ്ടം തോന്നും. ഇദ്ദേഹം നല്ല കാണാൻ നല്ല ബ്യൂട്ടിയുള്ള ചെറുപ്പക്കാരനാ, ഈ രാജാവിന് എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി. രാജാവ് പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ കൊല്ലണ്ട, ഒന്നും കൂടൊന്ന് ചോദിച്ചു നോക്കാം. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പടഞ്ഞു മരിച്ചത് കണ്ട് അയാളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കാണും. രാജാവ് ചോദിച്ചു, പൊന്നുമോനെ, ഉള്ളവരിൽ പ്രായം കുറഞ്ഞവനാമി, നിനക്കൊന്ന് രക്ഷപ്പെടാൻ അവസരം തരികയാ. നിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാർ പോയ ലോകത്തേക്ക്, നിന്നെ ഇപ്പോൾ പറഞ്ഞുവിടും, നിനക്കൊന്ന് രക്ഷപ്പെടാൻ ഞാനൊരു അനുവാദം തരികയാ, നിനക്ക് മതം മാറാൻ തയ്യാറാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പേരും ആരായ ഉമയ്യർ ബിൻ ഹബീബ് സുലമി. ഉമയ്യർ തങ്ങൾ പറഞ്ഞു, റളിയല്ലാഹു തആല അൻഹു, മഹാനവർ പറഞ്ഞു, ഇല്ല രാജാവേ, എന്നെ പോലെ എത്ര പേരെയും എന്റെ മുമ്പിൽ എന്തൊക്കെയോ തീരുമാനമുണ്ട് രാജാവിന് ഇയാളെ കൊണ്ട്. അപ്പൊ രാജാവ് പടനോട് പറഞ്ഞു, പടയാളിയോട് പറഞ്ഞു, കൊല്ലല്ലേ, എന്റെ ഒരു കൂട്ടുകാരൻ ഇന്ന സ്ഥലത്തുണ്ട്. ആ കൂട്ടുകാരൻ കാര്യമായി വാചാലമായി കാര്യങ്ങൾ മനോഹരമായി പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരാളാ. ആ കൂട്ടുകാരന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോകും. ഉമയ്യർ തങ്ങളെ കൊണ്ടുപോയി ഈ കൂട്ടുകാരന്റെ വീട്ടിൽ കുറച്ച് ദിവസം നിർത്തിയിട്ട് ഒന്ന് മനസ്സ് മാറ്റിയെടുത്ത് മതം മാറ്റിയെടുക്കാൻ കൊണ്ടുപോയതാ. കാര്യം കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. കൂട്ടുകാരോട് കാര്യം പറഞ്ഞു. കൂട്ടുകാരൻ വന്നു, ഉമയ്യർ തങ്ങളുടെ അടുക്കൽ വന്നു. മാറി മാറി രാവും പകലും പറഞ്ഞുകൊണ്ടിരുന്നു. ഉമയ്യർ തങ്ങൾ പറഞ്ഞു, എന്താ സഹോദര, നിങ്ങൾ എത്ര നാള് നിങ്ങളുടെ ഊർജം നട്ടപ്പെടുത്തിയാലും എന്റെ ഹൃദയാന്തരത്തിലുള്ള അതിനെ കുറിച്ചുള്ള വിശ്വാസമൊന്നും തകരാറിലാവൂല്ല. അങ്ങനെ അല്പസമയത്തെ ഉപദേശത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈമാനല്ല, എങ്ങനൊക്കെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അവസാനമായി അതൊരു പുരുഷന്റെയും വീക്നസ് ആകാൻ സാധ്യതയുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കൊണ്ട് പരീക്ഷിക്കാൻ നോക്കി. സുന്ദരിയായ പെണ്ണിനെ കൊണ്ട് പരീക്ഷിക്കാൻ നോക്കി. ആ നാട്ടിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ആ നാട്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് ആലോചിച്ചു നോക്ക്. ജീവിതത്തിൽ അശ്ലീലതകൾ ചെയ്യാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് ആലോചിച്ച് ഫേസ്ബുക്കും വാട്സാപ്പും നെറ്റ്വർക്കും ഉപയോഗിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന സൈബർ ലോകത്തിലെ യുവതികളാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയും ചില മനുഷ്യന്മാരിവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്ക്. ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് രാജാവുമായി ബന്ധമുള്ള കേസ, രാജാവുമായി ബന്ധമുള്ള കേസ. ഈ കേസില് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞ നിങ്ങൾക്ക് നിനക്ക് അയാളെ പകവൻ അയാളെ നിന്റെ വലയിലാക്കിയിട്ട് മതം മാറ്റാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ രാജാവ് തരും. പെണ്ണിനോട് പറഞ്ഞു, ഇതാ ഒരു ചെറുപ്പക്കാരുണ്ട്, കയറിപ്പോയിക്കോ. എവളെ അകത്തേക്ക് തള്ളിവിട്ടു. എന്നിട്ട് ഈ പറഞ്ഞ രാജാവിന്റെ കൂട്ടുകാരങ്ങ് പുറത്തുപോയി. തനിച്ച് രണ്ടുപേരും തനിച്ച് വാതില് തുറന്നു. മഹാനവറുകൾ ഉമയ്യർ തങ്ങൾ ഇരിക്കുന്ന റൂമിലേക്ക് അങ്ങനെ അടിവച്ച് കടന്നു ചെല്ലുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് ഉമയ്യർ തങ്ങൾ നോക്കി, ആരായത്? കാണാൻ അടകുള്ള സുന്ദരിയായ സുമുഖിയായ ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദര വധനത്തോടെ ഒരു പെൺകുട്ടി മുത്തുപിടിയുമുള്ള ചിരിയും ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു, ഉമയ്യർ. വളരെ മനോഹരമായി, ആര് കേട്ടാലും രോമാഞ്ച പുളകരമാകുന്ന രൂപത്തിലൊരു വിളി വിളിച്ചു. ഉമയ്യർ തങ്ങളിനോട് ഉമയ്യർ തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞു, ഉമയ്യർ, നീ ഭാഗ്യവാനായ ചെറുപ്പക്കാരനാ, നീ ഭാഗ്യമുള്ള ചെറുപ്പക്കാരന്, എന്താ കാരണം എന്നറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും അതീവ സുന്ദരിയായ പെണ്ണ ഞാനൊന്ന് ഇറങ്ങി നടന്നാലുണ്ടല്ലോ, ഞാൻ ചെറുപ്പക്കാരുടെ മുമ്പിലൂടെ അങ്ങോട്ടൊന്ന് ഇറങ്ങി ഒന്ന് ചാഞ്ഞും ചരിഞ്ഞും നടന്നാലുണ്ടല്ലോ, ചെറുപ്പക്കാരന്റെ പരിസരത്ത് ഇങ്ങനെ എന്നെ നടത്തം കാണാനും എന്റെ ഒരു നോട്ടം കിട്ടാനും അവരെങ്ങനെ എന്റെ സ്പർശനമല്ല, ഞാൻ അവരെ കടക്കണ്ണു കൊണ്ടൊന്ന് നോക്കിയാൽ അന്ന് ഉറങ്ങൂല്ല. നിനക്കറിയോ ഉമയ്യറെ എന്നെ കുറിച്ച്, ഞാൻ ഇന്നുവരെയും ഒരാളിനെയും കാണാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് രാജാവ് ഏർപ്പെട്ട കേസായത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്നെ കാണാൻ ആഗ്രഹമുള്ളവർ എന്റെ വീട്ടിന്റെ പടിവാതിക്കലാ വരുന്നത്.
വരുമയറേ ഇന്നത്തെ ദിവസം നിനക്കുള്ളതാ, നീ ഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരനാ. ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നീ ലക്കിമാനാ, വലിയ ഭാഗ്യമുള്ള ആളാ, കടന്നു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശ പുളകമാക്കിക്കൊണ്ട് വളരെ വികാരം നിർഭരമായ ഒരു അവസ്ഥയാക്കിക്കൊണ്ട് പെണ്ണിങ്ങനെ പറയാൻ തുടങ്ങി. വേറെ ഞങ്ങൾ പറഞ്ഞു, എന്താ പെണ്ണെ നീ പറയുന്നത്? അല്പസമയത്തെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടാണോ എന്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചത്, എന്റെ ഹബീബായ പ്രവാചകൻ എന്റെ കൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തുന്നത് അല്പസമയത്തെ ശാരീരിക ബന്ധത്തിന് വേണ്ടി തകർക്കാനാണോ? പെണ്ണിനോട് പറഞ്ഞപ്പോ പെണ്ണ് ഞെട്ടിപ്പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ആർജവമുള്ള ഈമാനുള്ള ഒരു യുവാവിന്റെ പ്രതികരണം കിട്ടി. പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. പെണ്ണ് പാട്ടുപാടാൻ തുടങ്ങി. പെണ്ണ് നൃത്ത ചവിട്ടടികൾ വെക്കാൻ തുടങ്ങി. പല നിലക്കും പെണ്ണ് പലതും പറയാൻ തുടങ്ങി. ഉമയിറത്തങ്ങൾ അനങ്ങിയില്ല. ഉമയിറത്തങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലും ഫിക്റിലും ഇരിക്കുകയാ. പെണ്ണിന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവസാനം എങ്ങനെയൊക്കെ നോക്കിയിട്ടും പെണ്ണ് പല രൂപത്തിലുമൊക്കെ നൃത്ത ചവിട്ടടികളും പാട്ടുകളും പാടിയിട്ട് എങ്ങനെയും ആടിയും കുടന്നിട്ടും ഒരു മാറ്റമില്ല എന്ന് വന്നപ്പോൾ ആ പെണ്ണ് പറയുന്നു, അവിടെയിലെന്തോ ഒരു പശ്ചാത്താപവും പരാജയം ഉണ്ടെന്ന് മനസ്സിലായി. ഉമൈർ തങ്ങൾ പറഞ്ഞു, എന്താ കാര്യം ഉമൈർ? എന്നോട് പൊറുക്കണേ ഉമൈർ, എന്നോട് പൊറുക്കണേ ഉമൈർ. ഇന്ന് വരെ ഒരാളിന്റെ മുമ്പിലും ഞാൻ അടിയറു പറഞ്ഞിട്ടില്ല. നിന്റെ ഉള്ളിലുള്ള ഈമാന, അടിയുറച്ച ഈമാന, നീ ഒരു പാടാളുകൾക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള ആളാ. നീ രാജാവിന്റെ വാൾമുനയിൽ കിടന്നു നീ ഒഴുകാനുള്ളവനല്ല, നീ കൊല ചെയ്യപ്പെടാനുള്ളവനല്ല. അതുകൊണ്ടും നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം ഉമൈർ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താറുണ്ട്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ എനിക്ക് അഭിമാനം തോന്നുന്നു. എനിക്ക് നിന്നെ കാണുമ്പോൾ എനിക്ക് വിഷമം, ഞാൻ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ എനിക്ക് വല്ലാതെ പശ്ചാത്താപം തോന്നുന്നു. നീ ഈമാനുള്ള ചെറുപ്പക്കാരനാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് പറയുന്നു, പാതിര ആ സമയത്ത് ഞാൻ നിന്നെ വിളിച്ചുണർത്തും, വീടിന്റെ പിൻവാതിലൂടെ ഞാൻ രക്ഷപ്പെടുത്തും, നിനക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമാന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണ് പാതിരാവായപ്പോൾ വിളിച്ചു, ഉമൈറുതങ്ങൾ എഴുന്നേറ്റു, വീടിന്റെ പിൻവാതിൽ കൊണ്ടുപോയി, ആ ഉമൈറുതങ്ങളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഉമൈർ തങ്ങൾ അങ്ങനെ നടന്നു നീങ്ങി. അവസാനം ആ പെണ്ണ് പറഞ്ഞു, നിക്കടേ ഉമൈറെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കൂരിരളിലേക്ക് മൂളിയിട്ട് പോകുന്ന ഉമൈർ തങ്ങൾ അങ്ങനെ തിരിഞ്ഞു നിന്നു. ഈ പെണ്ണ് പറയാ, പൊന്നുമോനെ ഉമൈറെ, നിനക്ക് നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായത് കൊണ്ട് പറയാ, നീ രക്ഷപ്പെട്ടെന്നറിഞ്ഞാൽ, ചിന്തിക്കണേ, നീ രക്ഷപ്പെട്ടെന്നറിഞ്ഞാൽ രാജാവിന് നിന്നോട് വലിയ ഇഷ്ടമുള്ള ആളാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നറിഞ്ഞാൽ കൂടുതൽ സോൾജിയേഴ്സിനെ ഏർപ്പാട് ചെയ്യും, ഒരുപാട് പട്ടാളങ്ങളെ ഏർപ്പാട് ചെയ്യും, നിന്നെ പിടിക്കാൻ വേണ്ടി എന്തെല്ലാം പണിയും രാജാവ് നോക്കും, അതുകൊണ്ട് നീ അവർക്ക് പിടികൊടുക്കല്ലേ, പകൽ സമയത്ത് യാത്ര ചെയ്യല്ലേ, രാത്രി സമയത്തെ നിന്റെ നാട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാവൂ, പകൽ സമയത്ത് നീ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം, എന്നിട്ട് രാത്രിയിൽ യാത്ര ചെയ്യണം. എനിക്ക് ഒരു ഉപദേശമുള്ളൂ, സന്തോഷമായി, നല്ലൊരു ഉപദേശമാണ്. മഹാനായ ഉമൈർ തങ്ങള് രാത്രി സമയത്ത് തന്റെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യും, എന്നിട്ട് പകൽ സമയത്ത് അങ്ങനെ നിൽക്കും, അത് പകൽ സമയത്ത് അങ്ങനെ ഒളിച്ചു നിൽക്കും. സുബ്ഹാനല്ലാ. അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ കുതിരക്കുളമ്പടികളുടെ ശബ്ദം കേൾക്കുകയാ. അതങ്ങനെ കൂടിക്കൂടി വരികയാ. ഉമൈർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ, ഞാൻ ഈ ത്യാഗം ചെയ്തത് വെറുതെയായോ? ഭടന്മാരെന്നെ കണ്ടു, പട്ടാളക്കാരെന്നെ പിടിക്കുമോ? അവരെന്റെ അടുക്കലേക്കാണോ വരുന്നത്? ഉമൈർ തങ്ങൾ നോക്കുമ്പോൾ തന്റെ അടുക്കലേക്ക് തന്നെയാ. ആ പടയാളികളാകുന്ന പട്ടാളക്കാരെ പോലെയുള്ള കുതിരയിൽ ഇങ്ങനെ സവാരി ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ തന്റെ അടുക്കലേക്ക് തന്നെ കടന്നു വന്നു. എന്നിട്ട് മഹാനായ ഉമൈർ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവരെ വിളിച്ചു, ഉമൈർ. അത്ഭുതപ്പെട്ടു പോയി ഉമൈർ തങ്ങൾക്ക്, കാരണം നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണല്ലോ. രാജാവിന്റെ മുമ്പിൽ കടന്ന് വിമതപ്പെടന്ന് മരിച്ച രക്തസാക്ഷികളായ എന്റെ കൂട്ടുകാരാണല്ലോ ആ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. 8 കുതിര പടയാളികളായി തന്റെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട ശുഹദാക്കളാകുന്ന രക്തസാക്ഷികൾ വന്നു. മഹാനായ ഉമൈർ തങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയവരല്ലേ? നിങ്ങൾ പരലോകത്തിലേക്ക് പറന്നു പോയവരല്ലേ? പിന്നെ എങ്ങനെയാ ഇപ്പോൾ നിങ്ങൾ എത്തിയത്? മഹാനായ ഉമൈർ തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട 8 കൂട്ടുകാര് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമൈറ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമൈറ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് പാറി പറന്നു പോയവരാ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട രാജാവുണ്ടല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി, വഫാത്തായി
പോയി ആ രാജാവിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് അനുവാദം തന്നതാ. അല്ലാഹു ഞങ്ങൾക്ക് അനുവാദം തന്നതാ ആ രാജാവിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് ആ രാജാവിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോവുക. അതുകൊണ്ട് സന്തോഷത്തോടെ കേറൂ എന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ ഉമയ്യ റളിയല്ലാഹു തആലാനു അത്ഭുതകരമായിട്ട് തന്റെ പ്രിയപ്പെട്ട സുഹദാക്കളായ ആളുകളോ കൂട്ടുകാരോടൊപ്പം നാട്ടിലേക്ക് യാത്ര ചെയ്തു. പരീക്ഷണങ്ങളെ അതിജയിക്കാൻ പറ്റിയാൽ പരലോകം സുരക്ഷിതമാകും. ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള കലവ ഇനി കുറയില്ല. ഫിത്നകള് ഫസാദുകള് കുറയില്ല. ഫസാദുകൾ കുറയുന്നാലും പ്രതീക്ഷിക്കേണ്ട. അന്ത്യനാളിന്റെ ഒന്നൊന്നായി വിളിയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ ഓർമ്മപ്പെടുത്തുന്നു. യുവതികളെ നിങ്ങൾക്കും പലതും ചെയ്യാനുണ്ട്. യുവാക്കളെ കാര്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഒന്ന് പൂർണ്ണമാക്കണേ. ഹബീബായ പ്രവാചകനോടുള്ള മഹബ്ബത്ത് പുതിയ തലമുറക്ക് നട്ടപ്പെട്ടു പോയി. ഇത് കാസർഗോഡ് ജില്ലയാ. ഫുട്ബോൾ താരങ്ങളോട് പ്രേമമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുമോനെ. നെയ്മറിന്റെ നമ്പർ അതാ, നെയ്മറിന്റെ നമ്പർ കാണുമ്പോൾ, അതുപോലെ മെസ്സിയുടെ 10 എന്നുള്ള നമ്പർ കാണുമ്പോൾ ആവേശത്തോടെ തിമർക്കുന്ന ചെറുപ്പക്കാരാ പൊന്നുമോനെ. നിന്റെ കൽബിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വരട്ടെ. ഹബീബായ വിധങ്ങൾ ആവേശമാകട്ടെ. പച്ചക്കുട്ട ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചോ. കാരണം ഹൃദയത്തിൽ നിന്നും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെയും ഹബീബായ പ്രവാചകനോടുള്ള മധുഹം മൗലിദുമൊക്കെ അടർത്തിയെടുക്കാൻ ഒരുപാട് ആഭാസന്മാരുണ്ട്. ഈ നാട്ടിൽ അങ്ങനെയുള്ള ഫസാദുകളോ ഫിത്നയോ ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് പോകാൻ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ മഹാനായ സയ്യിദ് അവർ അതിശക്തമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കൂടുതൽ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് മുഴുവൻ ആളുകളോടും അവസാനമായിട്ട് ഒരൊറ്റ ഹദീസ് ഞാൻ പറയുകയാ. ആ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ടവരാ, പക്ഷെ അതിന്റെ അവസാന ഭാഗം ഒരല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ആ ഹദീസ് എന്നറിയുവോ? കുൻ ആലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിആ ഔ മുഹിബ്ബാ ഫലാ തകുൻ ഖാമിസാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇവിടെ ഒരു ഹിഫ്ളിന്റെ സംരംഭം നടക്കുന്നുണ്ട്. സംവിധാനം നടക്കുന്നുണ്ട്. എന്നോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ദ്വാരക്കളയില് എത്ര ഭാഗ്യമുള്ള ആളുകളാ. ആ പ്രിയപ്പെട്ട പെണ്ണുമക്കളെ പരിപാലിക്കാൻ റബ്ബിന്റെ കലാബ് പഠിക്കുന്നവരാ. ദീൻ പഠിക്കുന്ന മക്കളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് എല്ലാവരോടും ഞാൻ പറയുകയാ, എല്ലാ ആളുകളോടും പറയുകയാ, മുത്തഅല്ലിമീങ്ങൾ ആരെ കണ്ടാലും അവന്റെ ചുപ്പ് നോക്കി തരം തിരിക്കല്ലേ, അവന്റെ തലയെക്കെട്ട് നോക്കി തരം തിരിക്കല്ലേ, അവരുടെ സംഘടന നോക്കി തരം തിരിക്കല്ലേ. ഒരു മുത്തഅല്ലിമിനെ കണ്ടാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇത്തിഖാദ് ഉണ്ടെന്ന് പറയുന്നവര്, ഇത് എന്റെ ഗ്രൂപ്പിൽപ്പെട്ട സയ്യിദ് ആയതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിൽപ്പെട്ടതായതുകൊണ്ട് പറ്റൂല, ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച അല്ലാഹു റസൂലിന്റെ കുടുംബക്കാരാ തങ്ങന്മാര്, അവരല്ലാഹു റസൂലിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരാ, അല്ലാഹു റസൂലുമായി ഏറെ ബന്ധമുള്ളവരാ, ഹബീബായ പ്രവാചകൻ ഏൽപ്പിച്ചു പോയ സമ്പത്താ, ഒരുപാട് ഗുണങ്ങളുള്ളവരാ. അതുകൊണ്ട് സംഘടന പറഞ്ഞിട്ട് തങ്ങന്മാരെ തെറി പറയല്ലേ, തങ്ങന്മാരെ ആക്ഷേപിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ പാണക്കാട് പൂമുത്ത് ശിഹാബുദങ്ങള്, ആ ശിഹാബുദങ്ങള് പോയ മാർഗമുണ്ടല്ലോ. ആ ശിഹാബുദങ്ങള് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് രണ്ട് സംഘടനയും ഒന്നിച്ചു നിൽക്കാൻ ഒരുപാട് പരിശ്രമം നടത്തിയ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുള്ള തങ്ങളല്ലയോ. അല്ലാഹു ആ ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ സയ്യിദവറുകള്, ആ തങ്ങൾ നമുക്ക് സമകാലികരല്ലായിരുന്നോ? ആ തങ്ങൾ പോയ മാർഗത്തിലൂടെ കടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, അവര് സുന്നത്ത് ജമാഅത്തിന്റെ ബദ്ധവീതികളോടും അവര് സന്ധിയായിട്ടില്ല, അവരൊരു സ്റ്റേജും പങ്കിട്ടിട്ടില്ല, അവരവർ കോശാന പാടിയിട്ടില്ല. ആ സയ്യിദവറുകളെ കണ്ടുപഠിക്കാൻ, പാണക്കാട് പത്ത് ശിഹാബുദങ്ങളെ കണ്ടുപഠിക്കാൻ എല്ലാ തങ്ങന്മാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ആലിമീങ്ങൾ ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. പരിസരത്ത് ഒരുപാട് ഉലമാക്കൾ ദർസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരെ നടന്നു നീങ്ങിയ നാടാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വർഗത്തിലേക്കുള്ള വഴിയാ ഇൽമിന്റെ വഴി. മുത്തഅല്ലിമീങ്ങളെയും ഹാഫിളെയും പരിഗണിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാ. ഞാൻ പറഞ്ഞ ഹദീസ് ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു. കുൻ ആലിമാ, ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാകണേ. ഔ മുത്തഅല്ലിമാ, എല്ലാവർക്കും പണ്ഡിതന്മാരാകാൻ പറ്റൂലല്ലോ. ഇൽമ് പഠിക്കുന്നവരാകണം. ഔ മുസ്തമിആ, ഇല്ലെങ്കിൽ ഇൽമിനെ സീസസ്നദ, ശബ്ദിച്ച് കേൾക്കുന്ന ആളാകണം. ഔ മുഹിബ്ബാ, അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കാനെങ്കിലും കഴിയണം. അതെല്ലാവർക്കും പറ്റുമല്ലോ. ഇൽമിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആലിമീങ്ങളോടുള്ള സ്നേഹവാ, സാദാത്തിങ്ങളോടുള്ള സ്നേഹവാ, ഇൽമിന്റെ അഖിലുകാരോടുള്ള സ്നേഹവാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകല്ലേ. സഹാബികള് ചോദിച്ചു, മനിൽ ഖാമിസു യാ റസൂലല്ലാഹ്, ആരാ അഞ്ചാമത്തെ വിഭാഗം? ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഒന്ന് കേൾക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് അഞ്ചാമത്തെ വിഭാഗം എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ, ഹുമുൽ മുബ്തദിഊൻ, അവര് പുത്തൻവാദികളാണ്. ഏതൊക്കെ ചപ്പടി വിദ്യകളുമായിട്ട് ഇറങ്ങിയാലും, ഏതൊക്കെ രൂപം സ്വീകരിച്ചാലും, ഏതൊക്കെ കോലത്തിൽ ഇറങ്ങിയാലും പുത്തൻവാദികൾ പുത്തൻവാദികൾ തന്നെയാ. അവരെ നൃത്തം തടുത്ത് നിർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് മുമ്പോട്ട് നിന്നെ നമുക്കൊന്ന് ദ്വാരക്കണം. എല്ലാ ആളുകളും പുറത്തുള്ളവർക്ക് അകത്ത് കയറി. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ബറക്കത്തുള്ളൊരു മജ്‌ലിസാണ്. പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഇതാരെയും ജയിപ്പിക്കാനോ ആരെയും തോൽപ്പിക്കാനോ ആരെയും വെല്ലുവിളിക്കാനുള്ള പരിപാടിയല്ല. ഇത് മഹത്തായ ചരിത്രമുണങ്ങുന്ന കുമ്പോൾ ഉറൂസ് ഒട്ടനവധി കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണല്ലയോ. അതുകൊണ്ട് നല്ല മനസ്സോടെ നടത്തി നിൽക്കണം. നമുക്കൊരു ചെറിയൊരു ദ്വാരം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും, സഹോദരിമാരോടും ഉമ്മമാരോടും ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഇന്നലെ ഒരു സഹോദരിയുടെ കയ്യിൽ നിന്നും 8 പവനോളം വരുന്ന സ്വർണം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 8 പവനോളം വരുന്ന സ്വർണം ഒരു ചെറിയ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു സംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ, ഇതുവരെ അത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഏതെങ്കിലും പെങ്ങന്മാര് അറിഞ്ഞോണ്ടെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അറിയാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, മഹാനായ കുമ്പോൾ കുഞ്ഞുകോയ തങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പല നിലക്കുള്ള അതിനുള്ള ദുആയും മജ്‌ലിസും ഒക്കെ പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ട് 8 പവന്റെ പേരിൽ 8ന്റെ പണി മേടിച്ച് പ്രയാസപ്പെടരുത്. സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ കിടക്കുന്നവര് കറാമത്തുള്ള മഹാന്മാരാണ്. മഖാമിന്റെ പരിസരങ്ങളിൽ മലക്കുകളുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തരും. ഒന്ന് തിരിച്ചു ചിന്തിക്കാൻ നിങ്ങൾ ആളറിയണമെന്നില്ല. എവിടെയെങ്കിലും മനുഷ്യർ കാണുന്നിടത്ത് കൊണ്ടുപോയി, എന്തായിരുന്നാലും ഇന്നലെ എടുത്ത സാധനം ഇന്ന് കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറോ ഉള്ള സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് മനുഷ്യന്മാര് കാണുന്ന ഒരു സ്ഥലത്തില് ആ സാധനവും കൊണ്ടുപോയിട്ടാൽ അത് വേറൊരു കള്ളന്റെ മുമ്പിൽ കൊണ്ടിട്ടാ പിന്നെ അത് തിരികെ കിട്ടൂല. അത് എടുക്കാൻ പറ്റുന്ന രൂപത്തില്, അതിന്റെ അവകാശികളുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാരെങ്കിലും അറിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ് ഒരുപാട് ആളുകൾ, ഒരാളും പോകരുത്. ഇത് പെട്ടെന്നൊന്ന് വായിക്കും, അതിനുശേഷം ചെറിയൊരു സ്വലാത്ത് നമ്മൾ ദ്വാരക്കും. അല്ലാഹു ബർക്കത്ത് തീമാറാകട്ടെ. മരിച്ച ആളുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ശ്വാസതടസ്സം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ, ഒരു സ്ത്രീ തടിക്ക് സുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, മുറാദ് ആശ്രാൻ വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ച ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളുടെയും പേരിൽ ദുആ ചെയ്യാൻ, ഒരു സ്ത്രീ മുറാദ് ആശ്രാൻ വേണ്ടി ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി കടം വീട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടി, ഒരു സ്ത്രീ മരിച്ച മാതാപിതാക്കളുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി, ഒരു സ്ത്രീ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാനും ഭർത്താവുമായി അസ്വരസരങ്ങൾ മാറിക്കിട്ടുവാനും സ്നേഹത്തോടെ കഴിയുവാനും വേണ്ടി ദുആ ചെയ്യാൻ,
ഒരാൾ ദുആ ചെയ്യാൻ, ഒരാൾ മദ്രസ സ്കൂൾ ഉന്നത വിജയം നേടുവാനും നല്ല ബുദ്ധിശക്തി ഉണ്ടാകുവാനും മാതാവിന്റെ തടിക്ക് സുഖത്തിനും ഭാര്യയും മക്കളുടെ സുഖത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. ഒരാൾ 5 കിലോ പഞ്ചസാര സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരാൾ ഉറൂസ് പരിപാടിയിലേക്ക് 12.5 kg ഇറച്ചി സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരാൾ ഉറൂസ് പരിപാടിയിലേക്ക് 51 kg പഞ്ചസാര വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തടിക്ക് സുഖം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ. ഒരു സ്ത്രീ ശ്വാസം മുട്ടൽ മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദുആ ചെയ്യുന്നു. നാളെ മഹാനായ കുന്നുകൈ തങ്ങൾ പ്രത്യേകമായി ദുആഇന്റെ മജ്‌ലിസിൽ നേതൃത്വം കൊടുക്കും. എന്തെങ്കിലും സംഭാവനകൾ അവരുടെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി നിയത്ത് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ അത് വളരെ കൃത്യമായി ഏൽപ്പിക്കണം. വളരെ മുബാറക്കായ ബുറൂഖായ ഒരു സദസ്സും സാഹചര്യം കൂടിയാണ്. അള്ളാഹു സ്വാലിഹ്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാ ആളുകളും ചെറിയൊരു സലാത്തിൽ നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖൈറായ ബറക്കത്തായ ഒരു മരണം നമുക്ക് വേണം. ആ മരണത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ അധ്വാനിക്കേണ്ടത്. ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ജീവിതം ശാശ്വതമല്ല. ജീവിക്കാൻ പല ആളുകളും അധ്വാനിക്കുന്നുണ്ട്, ഒരാളുടെയും അധ്വാനം പൂർണ്ണമായിട്ടില്ല. ഒരുപടി സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്ന നമ്മളാണ്. ഖബറിലേക്ക് കടന്നു പോകുന്ന സമയം റാഹത്തായി അങ്ങോട്ട് ചെല്ലാൻ കഴിയണം. മലക്കുകളുടെ തണലിൽ അവിടെ കടക്കാൻ കഴിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി എത്ര സമയമാണ് ബാക്കിയുള്ളതെന്നറിയില്ല. 1000 ശ്വാസനിശ്വാസങ്ങളാണ് അല്ലാഹു തീരുമാനമായി കൊടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 999 ആണ്. 999 ശ്വാസോച്ഛ്വാസങ്ങൾ വിടാൻ, ശ്വസിക്കാൻ ഉച്ഛ്വസിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 തികയ്ക്കാൻ സാധ്യമല്ല. 1000 തികയ്ക്കാൻ സാധ്യമല്ല. ഏതെല്ലാം ക്രിട്ടിക്കൽ ഐസിയുലാണെങ്കിലും, എത്ര വലിയ പ്രൊഫസർമാരുണ്ടെങ്കിലും, എത്ര വലിയ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും, നേഴ്സന്മാരുടെ സമ്മേളനം തന്നെ ഉണ്ടെങ്കിലും, അതാ ഓക്സിജന്റെ സിലിണ്ടറുകൾ അടുത്ത് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും വലിച്ചാൽ കിട്ടുകില്ല. പരിസരത്ത് വായുവില്ലാത്തത് കൊണ്ടല്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ സുഖകരമായി ശ്വസിക്കുകയാണ്. അള്ളാഹു നമുക്ക് അനുവദിച്ച വായു തീർന്നുപോയി, അതിന്റെ അളവ് കഴിഞ്ഞുപോയി. ഇനി എത്രയാണ് ബാക്കിയുള്ളത് മുഅ്മിനീങ്ങളെ? ഇനി എത്ര പ്രഭാതമാണ് കാണാനുള്ളത്? എത്ര പ്രദോഷമാണ് കാണാനുള്ളത്? ചെറുപ്പക്കാരാ, അഹങ്കരിക്കല്ല മോനെ. നിന്റെ ബൈക്കൊന്ന് ചരിഞ്ഞു പോയാ, അതൊരു ഗട്ടറിൽ വീണ് നിയന്ത്രണം വിട്ടുപോയാ, നീ പിന്നടുത്തത് കിടക്കുന്നത് മോർച്ചറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, അഹങ്കരിക്കല്ല പൊന്നുമോളെ. അള്ളാഹു നിനക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്. അള്ളാഹു നിനക്ക് നല്ല ശരീര വടിവ് തന്നിട്ടുണ്ട്. അത് റബ്ബിന്റെ പൊരുത്തത്തിലായി നീ മറച്ചു വെക്കണം. നീ മറ്റുള്ളവരെ ആകർഷിപ്പിക്കലല്ല, അത് ആസ്വദിക്കാൻ അള്ളാഹു ഹലാലാക്കിയ ഭർത്താവുണ്ട്. ആ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ പുറത്തു കാണിക്കല്ലേ. എത്ര മഹതിമാർ ജീവിച്ചു പോയി, എത്ര സ്വാലിഹാത്തുകൾ ജീവിച്ചു പോയി, അവര് റാഹത്തായി കലിമ പറഞ്ഞ് മരിച്ചുപോയി. അതുകൊണ്ട് കഫം തുണി പൊതിയപ്പെടുമ്പോ നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, കത്തിമോനി കത്തിമോനി, വേഗം കൊണ്ടുപോ, താമസിപ്പിക്കല്ലേ. നല്ല റഹ്മത്തിലെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയ റൂഹാണെങ്കിൽ, നല്ല മരണം കിട്ടിയ റൂഹാണെങ്കിൽ, അവരങ്ങനെ വിളിച്ചു പറയുമെന്ന, കൊണ്ടുപോ, താമസിപ്പിക്കല്ലേ, ഖബറ് ഞങ്ങളെ കാത്തിരിക്കുന്നു, സ്വർഗത്തിന്റെ പരിമളം കാത്തിരിക്കുന്നു.
അങ്ങനെ പറയുന്നവര് അല്ലാഹു നമ്മളെപ്പെടുത്തി തരട്ടെ. നല്ലൊരു മരണം കിട്ടിയില്ലെങ്കിൽ ആര് എത്ര താളമാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മിനിങ്ങളെ നല്ലൊരു ആക്ഷേപത്തിൽ നിന്നായിട്ടില്ലെങ്കിൽ എത്ര സിയാറത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്, എത്ര വലിയ സദക്ക കൊടുത്തിട്ടുണ്ടെന്ന്, എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിർവാഹമില്ല. നല്ലൊരു മരണം നമുക്ക് കിട്ടണം, അതിനു വേണ്ടി കുതിക്കണം. മുമ്മിനീങ്ങള് ഇത് പറയുമ്പോ യുവാക്കൾ ചിന്തിക്കുകയാ, യുവതികൾ ആലോചിക്കുകയാ. ഞങ്ങൾ 20 വയസ്സുള്ള മക്കളാണ്, 25 വയസ്സുള്ളവരാണ്, മധുര 17-കാരിയല്ലേ. എനിക്കൊരു പനി പോലും വരാത്ത പൊന്നുമോളാണ്. 6 മാസം പ്രായമുള്ളവരുണ്ട്, 1 വയസ്സുള്ളവരുണ്ട്, 5 വയസ്സുള്ളവരുണ്ട്, 10 വയസ്സുകാരികളുണ്ട്, 15-കാരന്മാരുണ്ട്, മധുര 17-കാരികളുണ്ട്, 20 ഉള്ള 25 ഉള്ള അരോഗ ദുടകാത്തരായ ചെറുപ്പക്കാർ, നാടിനെ ഇളക്കി മറിച്ചവർ, മസിൽ പവർ ഉള്ളവർ, ഒന്ന് ചെവി കൊടുക്കണേ മോനേ. നമുക്ക് പോകാനൊരു ലോകമുണ്ട്, മരണം ജീവിതത്തിന്റെ ഒടുക്കമല്ല. വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ, പരലോകം എത്ര ജീവിച്ചാലും തീരൂല്ല. അവിടെ ഒരു ഫാൾട്ട് വന്നു പോയാൽ, അവിടെ ഒരു സെർച്ച് നടത്തുമ്പോൾ, നമ്മുടെ കിതാബ് നോക്കുമ്പോൾ, അതിനെ തൂക്കുമ്പോൾ, മീസാനിൽ തൂക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ കിതാബ് തരുമ്പോൾ, സുബ്ഹാനല്ലാഹ്, സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരിങ്ങല് വന്നു പോയാൽ നാം വീഴുന്നത് എവിടെയാണ്? വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അല്ലാഹ് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ലതുപോലെ ജീവിക്കണം, മരിക്കുമ്പോൾ നല്ല റാഹത്തായി മരിക്കണോ? ആ മരണത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത സമയം കൊല്ലം ജില്ലയിൽ ടൗൺ ഭാഗത്ത് തന്നെ പള്ളിയിൽ മുഅസ്സിനായി സേവനമനുഷ്ഠിക്കുന്ന ഒരു, അതാ ഒരു സഹോദരൻ വന്ന് ബാങ്ക് കൊടുക്കാൻ മൈക്ക് ഓണാക്കിയ അല്ലാ ഓണാക്കി മൈക്കിന്റെ മുമ്പിൽ വന്ന് ബാങ്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒരു തളർച്ചയായി, ബാങ്ക് കൊടുത്തിട്ടില്ല മുഅ്മിനീങ്ങളെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണം കൊണ്ടുപോയി, അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാ മഹാന്മാരും ആഖിബത്ത് പേടിച്ചിട്ടുണ്ട്, അതിനെ ആലോചിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. എത്ര ദോഷം ചെയ്യുന്നു നമ്മൾ, എത്ര പാപം ചെയ്യുന്നു നമ്മൾ, നമുക്ക് വല്ല പേടിയുമുണ്ടോ? അല്ലാ നല്ല മരണം നൽകണേ അല്ലാ. ഇവിടെ എത്ര നല്ല കൽബുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂല. ചെറിയ മക്കൾ പാപമുണ്ടെന്നറിയാത്ത പിഞ്ചു മക്കൾ ആമീൻ പറയാണ്. എത്രയോ റബ്ബിനെ ഭയമുള്ള കൽബുള്ള പേടിയുള്ള ഉമ്മമാരും ഉമ്മമാതാ സഹോദരിമാരും ആമീനിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എവിടെയാണ് സലാമത്തെന്ന് അറിയില്ല. നല്ല റാഹത്തിൽ ആമീൻ പറഞ്ഞോ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. നല്ല ഭരണം നൽകണേ റഹ്മാനേ. നല്ല സന്തോഷത്തോടെ ഖബറിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ ആളുകളും ഒരു സലാത്ത് ചൊല്ലി ഇൻഷാല്ലാ ചെറിയൊരു ദ്വേരക്കുന്നു. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. പഠിച്ചവനെ ഒരു പ്രഹസനമാക്കല്ലോ റഹ്മാനെ, അല്ലാഹുവേ ഒരു കാട്ടിക്കൂട്ടലാക്കല്ലേ അല്ലാ. പഠിച്ചവനെ ദിവസം നീ അനുഗ്രഹീതമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഇൽമ നാഫിയാക്കണേ അല്ലാ. സാദാത്തിങ്ങളാമീം പറയാണ്, മുത്തഅല്ലിങ്ങളാമീം പറയാണ്.
നീ കബൂലാക്കണം റഹ്മാനേ. മൗലായ സല്ലി വസാ ലിം ദായിമൽ അബദ للخلق كلهم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي حبيبك خير الخلق كلهم ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ربنا يا ربنا مولاي صل وسلم. നല്ല വെയിറ്റ് കൊടുക്കും, വെയിറ്റിന്റെ കൊയ്ക്ക് നല്ല വെയിറ്റ്. ليهمي ثمت الله عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسا Allah 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 ide position chillend Allah 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 slow ay Allah Allah Ya Sayyidi Irham Lana Ya Sayyidi Irham Lana Ya Sayyidi Irham Lana Ya Sayyidi ارحم لنا الله الله ഡിലേ കൂട്ടാനല്ല ഡിലേ കുറക്കാനാ പറഞ്ഞു الله 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 إن التينا ريح الصبا يوما إلى أرض حرا بلغ سلامي روضتها بلغ سلامي روضتها فيها النبي المعترى الله الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحم يا الله கருணையுள்ள படைச்சவனே ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ ഒന്നുപോയ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ ശിഷ്ട ജീവിതം പാപരഹിതമായി ജീവിച്ച് സന്തോഷമുള്ളൊരു മരണം നൽകണം റഹ്മാനേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ബറക്കത്ത് നൽകണം റഹ്മാനേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലാക്കണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളിൽ ഭൂരിഭാഗവും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും
കൺമൂടുകളിലാണ്. അല്ലാ രോഗങ്ങൾക്ക് നീ ശമനം നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പലരും ഹോസ്പിറ്റലുകളിലാണ്, നീ ശിഫയാക്കണേ. അല്ലാ ക്യാൻസർ എയ്ഡ്സ് മന്തുപോലെയുള്ള മാരകമായ ഭീകരമായ ബീബൽസമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങളെ തകർക്കല്ലേ. അല്ലാ ഞങ്ങളെ തളർച്ചയിലാക്കല്ലേ. അല്ലാ സാമ്പത്തികമായ തകർച്ചകളെ തൊട്ടും ശാരീരികമായ തളർച്ചകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. നാഥനായ അല്ലാ മരണപ്പെടുന്ന സമയം പടച്ചവനെ റഹ്മത്തിന്റെ മലക്കുല്ലാശീർവദിച്ച് നല്ല റാഹത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ ഇവിടെ ഒരു ലിസ്റ്റ് വായിച്ചു, ധാരാളം ആവശ്യങ്ങൾ ഉന്നയിച്ചു. എല്ലാം നീ അറിയുന്നവനാണ്, എല്ലാം നീ സാധൂകരിപ്പിച്ചു കൊടുക്കണേ. അല്ലാ ഓപ്പറേഷൻ വേണ്ടി വരുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ. അല്ലാ പടച്ചവനെ കടക്കണിയിൽ കൊടുക്കല്ലേ. അല്ലാ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പണി തുടങ്ങിയവരുണ്ട്, നീ എത്രയും പെട്ടെന്നൊരു ഖൈറായ ഭവനത്തിനുള്ള അവസരം നൽകണം റഹ്മാനേ. അല്ലാ പടച്ചവനെ പൂർത്തിയായ വീടുകളിൽ ബറക്കത്ത് നൽകണേ. അല്ലാ പടച്ചവനെ വിനീതന അന്നം തന്ന ഭവനവും അവിടെയുള്ള സഹോദരങ്ങൾ കുടുംബക്കാർ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ. ആ കുടുംബക്കാരനായ സഹോദരന് ഒരു സ്വാലിഹായ സന്താനത്തെ നൽകണം റഹ്മാനേ. മതി വരുവോളം നൽകണം. അല്ലാ മക്കളില്ലാത്ത പലരുമുണ്ട് റഹ്മാനേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ. അല്ലാ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്, അവരുടെ സ്വഭാവ ദൂഷ്യത്താൽ, അവരുടെ അനുസരണക്കേടിനാൽ, അവരുടെ പഠന പിന്നോക്കാവസ്ഥയാൽ രണ്ട് വിദ്യാഭ്യാസത്തിനുള്ള നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധികൂർമതയും കൊടുത്ത് നല്ല അനുസരണയുള്ള കൺകുളിർമയുള്ള മക്കളാക്കണേ. അല്ലാ പടച്ചവനെ ഓൺലൈൻ സംവിധാനത്തിലൂടെ എത്രയോ ആളുകൾ എന്തെല്ലാം വിഷമങ്ങളാണ്, വിദേശത്ത് പോകുമ്പോൾ അവർ പറയുന്നത് എന്തെല്ലാം താങ്ങാൻ പറ്റാത്ത വിഷമം, നാട്ടിലുള്ളവർ കുറിച്ച് നാട്ടിലുള്ളവരെക്കാൾ വിഷമം പ്രവാസികൾക്കാണ്. പടച്ചവനെയുടെ കൂടിയ ഒരൊറ്റ സഹോദരിമാരും പ്രവാസികളായ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരാക്കല്ലേ. അല്ലാ ഒരു മക്കൾക്കും ഉപ്പമാര് ത്യാഗം ചെയ്ത് തീ തുപ്പുന്ന വെയിലത്തും മരം കോച്ചുന്ന തണുപ്പത്തും ത്യാഗം ചെയ്യുകയാ, ഒരു ഉപ്പമാരെയും കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ. അല്ലാ ആ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ, ഇഫ്ഫത്ത് നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണമല്ലോ പടച്ചവനെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്, അവർക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജയിലറകളിൽ അകപ്പെട്ടു പോയ പലരുമുണ്ട് റഹ്മാനെ, മോചനം നൽകണേ. അല്ലാ അർഹമുർ റഹീമായ അല്ലാ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ ഒരുമിക്കാൻ എല്ലാ സയ്യിദന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും ഒന്ന് പോലെ കാണാൻ, കേരളം സ്വർഗമാക്കാൻ പുത്തൻവാദികൾ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം ഉറപ്പിച്ചു നിർത്താൻ ഒന്നിച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലോ അതിനാരൊക്കെ അതിന്റെ കടക്കൽ കത്തി അവരെ ഒന്ന് മാറ്റിയിട്ട് ഹൈറായ നിലക്ക് നീ ഒരുമിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ എല്ലാവരുടെയും മനസ്സുകൾക്ക് വിശാലത നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്, ഏത് സംഘടനക്കാരാകട്ടെ, ഇഖ്ലാസോടെ ഖിദ്മ ചെയ്യുന്നവരാണോ, അവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ.
അവർക്ക് ഇജ്ജത്ത് നൽകണം റഹ്മാനെ. അല്ലാഹ് അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികളെല്ലാം അത്ഭുതകരമായി വിജയിപ്പിക്കണം റഹ്മാനെ. പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്, പല തണലുകളും വിശ്രമിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന് വലിയ ഹിമ്മത്ത് കൊടുത്ത മഹാനായ താജുൽ ഉലമാ പടച്ചവനെ, അവരുടെ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ, അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, നൂറുൽ ഉലമ ഖബറിലാണ്, അവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരാകുന്ന ശംസുൽ ഉലമയും ഈ കെ ഹസൻ ഉസ്താദും ഖബറുകളിലാണ്, വിശാലമാക്കണേ റബ്ബേ. അവരുടെ മദദുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, പസോട്ട് തങ്ങള് കബറിലാണ്, വൈലത്തൂര് തങ്ങള് കബറിലാണ്, വൈലത്തൂര് ബാബാത്താത് കബറിലാണ്, കൊണ്ടോരുത്താത് കബറിലാണ്, നെല്ലിക്കുത്തുസാദ് കബറിലാണ്. പടച്ചവനെ, അങ്ങനെ ഒരുപാട് ഉലമാക്കള് കബറുകളിലാണ്. ഈ കേദാരിമയിൽ കാതിരി ഉത്താദവരുള്ള കബറിലാണ്. അങ്ങനെ ഒരുപാട് ഉലമാക്കള് കബറിലാണ്. പടച്ചവനെ, സമുദായിക്കം ഒരുപാട് ആഗ്രഹിച്ച ഏതൊരാൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി പ്രഭാവമായിരുന്നല്ലോ പാണക്കാട് പൂമുത്തു ശിഹാബുദങ്ങൾ. അവരുടെ എല്ലാവരുടെയും ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ, അവരുടെയൊക്കെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ആരെല്ലാം പീഡനങ്ങൾ സത്യം തുറഞ്ഞു പറഞ്ഞതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ടോ? പ്രഭാഷണ കേരളത്തിന് മറക്കാൻ പറ്റാത്ത ശബ്ദം, അബ്ദുൽ നാസർ മഅ്ദനിക്ക് മോചനം നൽകണം റഹ്മാനെ, മോചനം നൽകണം റഹ്മാനെ, പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. പൂർണ്ണമായ മോചനത്തോടെ കടന്നു വന്ന് സമാധാനപൂർണ്ണമായി നിന്റെ സുന്നത്ത് ജമാഅത്തിന് ഖുദ്മ ചെയ്യാൻ ആ സഹോദരന് ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. ഇത്രയും സമയം ഈ വേദിയിൽ ഇരുന്നിട്ടുള്ള ഉസ്താദുമാർ, നേതാക്കന്മാർ ആരുമാകട്ടെ, അവർക്കെല്ലാ ബറക്കത്ത് നൽകണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ. ഇത്രയും സമയം ഇവിടെ ഇരുന്ന, ഇപ്പോൾ ചെറിയ സമയമിവിടെ നിൽക്കുന്ന, പരിസരത്തുള്ളവർ നിമിഷമെങ്കിലും ഈ വിനീതനെ വീക്ഷിച്ച് പോയവർ, എവിടെയെല്ലാമോ ഇരുന്ന് അമീൻ പറയുന്നവർ, ഈ നെറ്റ് സംവിധാനത്തിലൂടെ ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് അമീൻ പറയുന്നവർ എല്ലാവരെയും വിജയിപ്പിക്കണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا ارحمهما كما ربونا صغارا. رب زدنا علما نافعا آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين. الحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ ദീനീ വിജ്ഞാന വേദിയിൽ സാരവത്തായ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട വഹാബ് നൈമി ഉസ്താദ് അവർക്ക് കുംബോൽ മുസ്ലിം ഉല ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും ഹൃദംഗമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദറൂസി ഒരുപാട് ഉസ്താദ് അവർക്കും തങ്ങളവർക്കും കുംബോൾ ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും ഹൃദംഗമായ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നാളെ രാവിലെ 10 മണിക്ക് കുംബോറിൽ നീണ്ട 14 ആണ്ടുകാലം മുദ്ദരിസായി സേവനം അനുഷ്ഠിച്ച മഹാനായ മർഹൂം കുംബോൽ ഉസ്താദ് പി അഹമ്മദ് മുസ്ലിം അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്യാപുരം പൂകുഞ്ഞി തങ്ങൾ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുമ്പോൾ സ്ഥലം മുദ്ദരിസ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ ഫൈസിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം താരിമി ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ഖാദർ മദനി പള്ളങ്കോട് ഉസ്താദ് അവർ അനുസ്മരണ പ്രഭാഷണം നടത്തും.
എല്ലാവരെയും കൃത്യം രാവിലെ 10 മണിക്ക് തന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് നടക്കുന്ന മഹത്തായ ദീനി വിജ്ഞാന വേദിയിൽ പ്രഗത്ഭ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ഹുദവി കല്ലായം മുഖ്യ പ്രഭാഷണം നടത്തും. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ബുഖാരി കൈ ഭക്തി നിർഭരമായ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പരിപാടികളിൽ എല്ലാവരിലേക്കും മുഴുവൻ ദീനി സ്നേഹികളെയും ക്ഷണിക്കുകയാണ്.